ലോകം മുഴുവൻ ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അമേരിക്കൻ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്ന നിലവിലെ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് പരാജയപ്പെട്ടുവെന്നും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന ജോ ബൈഡൻ വിജയിച്ചുവെന്നും മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നാൽ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ പരാജയം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്ക് എല്ലാവർക്കും അല്പം ആകുലതയും ആശങ്കയും ഉളവാക്കുന്ന ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഈ വിഷയത്തിൽ അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരിണിത ഫലവും അതിൻ്റെ പരിസമാപ്തിയും എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള വിഷയത്തിൽ പ്രമുഖ കോളമിസ്റ്റും ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ അനലിസ്റ്റുമായ ശ്രീ നിർമ്മൽ എബ്രഹാം ഷഖേന ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്നു സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ടെന്നും ജോ ബൈഡൻ വിജയിച്ചുവെന്നും മാധ്യമങ്ങളാണ് ലോകത്തോട് ഇത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിലെ വാസ്തവമെന്ന് ജോ ബൈഡൻ ആക്ച്വലി ഇപ്പോൾ പ്രൊജക്റ്റഡ് വിന്നറാണ് അദ്ദേഹത്തിൻ്റെ മൊത്തം ഇലക്ട്രൽ വോട്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ആറ് ഇലക്ട്രൽ വോട്ട്സും ട്രംപിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അതായത് പുതുതായി വന്ന ലാസ്കയും നോർത്ത് കേരള ഇനയും ഉൾപ്പെടുത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട്സോടെ അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് മീഡിയ പറയുന്നുണ്ട് അപ്പോൾ അത് അൺഒഫീഷ്യൽ ഡിക്ലറേഷൻ ആണ് ഒരിക്കലും യു എസ് അനുസരിച്ച് യു എസ് മീഡിയ അല്ല വിജയം പ്രഖ്യാപിക്കുന്നത് അവർക്ക് പ്രൊജക്റ്റഡ് വിന്നർ ആരാണെന്ന് പറയാം പക്ഷേ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള വിന്നറിനെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണെങ്കിൽ ഇലക്ട്രൽ വോട്ട്സ് ക്യാസ്റ്റ് ചെയ്യുന്ന ഡിസംബർ പതിനാലിനാണ് നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കുന്നത് പ്രസിഡൻ്റ് എന്ന പോസ്റ്റ് അല്ലെങ്കിൽ സീറ്റ് സ്ഥാനം കൈകലാക്കാൻ സാധിക്കുന്നത് ഇനാഗ്രേഷൻ ഡേയിലാണ് അത് ജാനുവരി ഇരുപതിനാണ് അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് തീർത്തും ജോ ബൈഡൻ ആണ് വിജയ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം ലിറ്റിഗേഷൻ ഡോണൾഡ് ട്രംപ് അഞ്ച് സെപ്പറേറ്റ് സ്റ്റേറ്റ്സിൽ പോയിട്ടുണ്ട് വോട്ടർ ഫ്രണ്ടിൻ്റെ കാര്യം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിന് തെളിവുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കോടതിയിൽ അദ്ദേഹം പോകുമ്പോൾ അറിയാൻ സാധിക്കും അപ്പോൾ ആസ് ഓഫ് നൗ എനിക്കിത് പറയാൻ സാധിക്കും അൺഒഫ്യലായിട്ട് ജോ ബൈഡനാണ് വിജയ് പക്ഷേ ട്രംപിന് അനുസരിച്ച് എല്ലാ അവകാശവും ഉണ്ട് ലിറ്റിഗേഷന് പോകാനായിട്ട് ഒരുപക്ഷെ ലിറ്റിഗേഷന് പോയി മൂന്നോ നാ സ്റ്റേറ്റിൽ അദ്ദേഹത്തിന് അട്ടിമറി നടത്താൻ സാധിച്ചാൽ സാധ്യത കുറവാണ് പക്ഷേ സാധിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം പ്രസിഡന്റായി തിരിച്ചു വന്നേക്കാം നമുക്കത് ഇപ്പോഴും അറിയാത്തൊരു കാര്യമാണ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങള് ഇല്ലീഗൽ വോട്ടുകൾ അതുപോലെ തന്നെ ബാലറ്റ് ഹാർവസ്റ്റിങ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നു ഇതിൽ ഇല്ലീഗൽ എന്നൊക്കെ നമ്മുടെ കേരളക്കാർക്കും ഇന്ത്യക്കാർക്കും ഒക്കെ വളരെ ഭംഗിയായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ബാലറ്റ് എന്ന് എന്താണ് എന്താണ് അർത്ഥമാക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ അതിൽ നിന്ന് മനസ്സിലാക്കുക ബാലറ്റ് ഹാർവെറ്റിംഗ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മൾ ആബ്സെന്റി ബാലറ്റ്സും അതുപോലെ തന്നെ മെയിൽ ബാലറ്റ് ബാലറ്റ്സും തമ്മിലുള്ള വ്യത്യാസം അറിയണം അതായത് ആബ്സെൻ്റി ബാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വോട്ടർ ആണെങ്കിൽ എനിക്ക് നേരിട്ട് പോയി വോട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ അഡ്രസ്സിലോട്ട് വരുന്ന ബാലറ്റാണ് ആബ്സെൻറ്റി ബാലറ്റ് അതേസമയം മെയിൽ ഇൻ ബാലറ്റ് അങ്ങനെയുള്ള പ്രോസസിങ് സെൻറ്ററുകളിൽ നിന്ന് ആയിരക്കണക്കിന് ബാലറ്റ്സ് പ്രിൻ്റ് ഔട്ട് ചെയ്ത് അത് പുറത്ത് പുറത്തുവിടുകയാണ് ചിലപ്പോൾ നഴ്സിംഗ് ഹോംസിലാകാം ഓഫനേജസിലാകാം ചർച്ചസിലാകാം അഡ്രസ്സ് മാറിപ്പോയ ആളുകളുടെ കേസിലാകാം അങ്ങോട്ടെല്ലാം ഇത് ഈ ബാലറ്റുകൾ പോകുന്നുണ്ട് അവിടെയാണ് ട്രംപ് ഉന്നയിക്കുന്ന പ്രശ്നം മാത്രമല്ല നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ന്യൂ ജേഴ്സിയിൽ ഈ വർഷം തന്നെ ഒരു ഓൾ മെയിൽ ഇൻ ബാലറ്റ് ഇലക്ഷൻ നടന്നിരുന്നു അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇലക്ഷന് ശേഷം നാല് ഓപ്പറേറ്റീവ്സിനെ പിടികൂടി അതിൽ രണ്ട് ഇലക്ഷൻ ഒഫീഷ്യൽസിനെ അതിന് രണ്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നു ൾ കൺഫെസ് ചെയ്തു അദ്ദേഹം ബാലറ്റ് സ്റ്റീൽ ചെയ്തു അതിനുള്ള അവസരം മെയിൽ ഇൻ ബാലറ്റ്സ് തന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് സോ അതുകൊണ്ട് ട്രംപിന്റെ ആർഗ്യുമെന്റ്സ് ബേസ്ലെസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ ബാലറ്റ് ഹാർവെസ്റ്റിംഗ് എന്നുള്ള ചോദ്യത്തിന് ഉത്തര ഇതാണ് അതായത് ഈ ബാലറ്റ്സ് എൻ്റെ വീട്ടിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പ്രായമായ ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന ഒരാളാണ് എന്നെപ്പോലെ നൂറ് പേരുണ്ട് അവിടെ ഈ ബാലറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും അപ്പം ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകൾ അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെയോ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയോ ക്യാമ്പയിൻ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾ വീടുകൾ വന്ന് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളിൽ പോയി ബാല നിങ്ങൾ വോട്ട് ചെയ്തിരുന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തരിക ഇല്ലെങ്കിൽ ബാലറ്റുകൾ നിങ്ങൾ വെറുതെ കളയാതെ തന്നോളൂ എന്ന് പറഞ്ഞ് മേടിച്ചെടുക്കുക മേടിച്ചെടുത്തിട്ട് ഈ അൺഫിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ അവർ ഫില്ല് ചെയ്യുക അവിടെ അവർ പ്രിഫർ ചെയ്യുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുക ഒരു ഫേക്ക് സിഗ്നേച്ചർ കൊടുക്കുക പോസ്റ്റ് ചെയ്യുക ഇതാണ് ബാലറ്റ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളത് ഇതിൻ്റെ പ്രായമായ ആളുകളെ പ്രത്യേകിച്ച് ഇവർ ടാഗ്രിപ്പ് ചെയ്യുന്നുണ്ട് ഗ്രാനി എന്നൊരു പേരുമുണ്ട് സോ അദ്ദേഹത്തിന്റെ ആഗ്യൂമെന്റ് തീർത്തും ബേസ്ലെസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അദ്ദേഹം കോർട്ടിൽ പോയി പ്രൂവ് ചെയ്യേണ്ടതായിട്ട് തന്നെയുണ്ട് ഇതിനു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള കള്ളവോട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ജേഴ്സിയിൽ മെയ് രണ്ടായിരത്തി ഇരുപത് ഈ വർഷം നടന്ന ഓൾ മെയിലിൻ ബാലറ്റ് നടന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡെഡ് വോട്ടേഴ്സ് മരിച്ചുപോയ ആളുകൾ ആയിരത്തി എണ്ണൂറ്റി അൻപത് തൊള്ളായിരത്തി രണ്ട് തുടങ്ങിയ വർഷങ്ങൾ ജനിച്ച ആളുകൾക്ക് ഇത് ചെന്നിട്ടുണ്ടെന്ന് ട്രംപ് അഭിപ്രായപ്പെടുന്നുണ്ടോ ഒപ്പം റിസീപ്സും അവൈലബിൾ ആയിട്ടുണ്ട് സോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ബൊർജീനയിൽ ഒർജീനയിൽ മെയിൽ ബാലറ്റ്സ് അയച്ചപ്പം അഡ്രസ്സ് മാറിപ്പോയ ആളുകളുടെ അടുക്കലേക്ക് ഇത് ചെന്നിട്ടുണ്ട് മരിച്ചുപോയ ആളുകളുടെ അഡ്രസ്സിൽ ഇത് ചെന്നിട്ടുണ്ട് വീട്ടിലുള്ള പെറ്റ്സ് അതായത് പൂച്ച നായ പെറ്റ്സിൻ്റെ വീട്ടിൽ പെറ്റ്ന്റെ പേരിൽ വരെ ഇത് പോയിട്ടുണ്ട് സോ അവിടെ ഒരു ഇത് നടന്നിട്ടുണ്ട് ഒപ്പം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അകത്ത് വോട്ടർ ഫ്രോഡ് മാത്രമല്ല ഇറെഗുലാരിറ്റി വരാം അല്ലെങ്കിൽ ഇൻആപ്റ്റിറ്റ്യൂഡ് വരാം അതായത് ബാലറ്റ് ഹാർവെസ്റ്റിംഗിൽ ഇതൊരു പുതിയൊരു സംഗതിയാണ് ഈ മെയിൽ ഇൻ ബാലറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അപ്പം വിസ്കോൺസിലും അതുപോലെ വിസ്കോൺസിൽ പ്രത്യേകിച്ച് ഈ വർഷം പെൻസിൽവേനയിലും വിസ്കോൺസിലും പ്രൈമറി ഇലക്ഷൻസ് നടത്തിയപ്പോൾ അവിടെ മെയിൽ ഇൻ ബാലറ്റ്സ് വെച്ചാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയത് അപ്പം അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡിലേ വന്നു വിസ്കോൺസിലാണെന്നുണ്ടെങ്കിൽ ആയിരം വോട്ടുകളോളം ആയിരം ബാലറ്റ്സ് റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ചെന്നിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞ ദിവസം ആയിരത്തി അറുന്നൂറ് ബാലറ്റുകൾ മെയിൽ പ്രോസസിങ് സെൻറ്ററിൽ വെച്ച് കണ്ടെത്തി ഇരുപത്തി മൂവായിരം ബാലറ്റ്സുകൾ റിജക്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് കണ്ടെത്തി അങ്ങനെ ഒത്തിരി ഇറഗുലാരിറ്റീസും വരും നമ്മൾ ഫ്രോഡ് മാത്രമല്ല ഇവിടെ സംസാരിക്കും നമ്മൾ ഇറഗുലാരിറ്റീസ് അതായത് എന്തുകൊണ്ട് ചില ബാലറ്റുകൾ അവർ റിജെക്ട് ചെയ്തു എന്തുകൊണ്ട് അൺഫിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫിൽ ചെയ്തു ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത് ഫ്രോഡ് മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ഒരു വലിയ സംശയമുണ്ട് അമേരിക്ക പോലെയുള്ള ലോക നമ്പർ വൺ രാജ്യത്ത് ഇത്രയും ശക്തമായ രാജ്യത്തിൻ്റെ ഇത്രയും ശക്തനായ ഒരു പ്രസിഡന്റിന് എന്തുകൊണ്ട് ഇതുപോലെയുള്ള കള്ളവോട്ടുകളും മറ്റും മുൻകൂട്ടി കണ്ട് തടയാനായിട്ട് അവർക്ക് സാധിച്ചില്ല ഓക്കെ മുൻകൂട്ടി കണ്ട് തടയാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു ഫോർ എക്സാമ്പിൾ ഡെമോ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളും അതോടൊപ്പം തന്നെ പ്രസിഡൻറ്റും പലതവണ പറഞ്ഞു ആബ്സെൻറ്റി ബാലറ്റ് ആണെങ്കിൽ അത്രയും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല കാരണം ആബ്സെൻറ്റി ബാലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി അയാളുടെ അഡ്രസ്സിലോട്ട് റിക്വസ്റ്റ് ചെയ്ത് വരുത്തുന്നതാണ് ആബ്സെൻറ്റി ബാലറ്റ് അതിന് ട്രംപോ റിപ്പബ്ലിക്കൻസിനോ അധികം എതിര് നിന്നില്ല കാരണം അതിന് സാധ്യതകൾ കുറവാണ് അവിടെ കറപ്ഷൻ നടക്കാനായിട്ട് പക്ഷേ മെയിലിൻ ബാലൻസിൻ്റെ കേസിൽ കറപ്ഷൻ നടക്കുമ്പോൾ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പല അംഗങ്ങളും കൺസർവേറ്റീവ്സും ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ഡെമോക്രാറ്റ്സ് അതിനെ എതിർത്തു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ മീഡിയ ഔട്ട്ലെറ്റ്സ് അതായത് ഡെമോക്രാറ്റിക് ബയസ് ഉള്ള ലിബറൽ മീഡിയ ഔട്ട്ലെറ്റ്സ് ആയ സി എൻ എൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് ലോസ് ആഞ്ചലസ് ടൈംസ് ഒക്കെ ഇപ്പോൾ പറയുന്നു ട്രംപ് ഉന്നയിക്കുന്ന വോട്ടർ ഫ്രോഡ് എന്ന് പറയുന്നത് ബേസ്ലെസ് ആണ് വോട്ടർ ഫ്രോഡ് എക്സ്റ്റൻസീവ് അല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറയുന്ന ന്യൂയോർക്ക് ടൈംസ് രണ്ടായിരത്തി പന്ത്രണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഗൂഗിളിൽ അത് അവൈലബിൾ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നും പതിമൂന്നിലും ന്യൂയോർക്ക് ടൈംസിൻ്റെ ആർട്ടിക്കിൾ ഉണ്ട് വോട്ടർ ഫ്രോഡ് എക്സ്റ്റെൻസീവാണ് മെയിൽ ഇൻ ബാലറ്റ് ഫ്രോഡിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു ഇറെഗുലാരിറ്റി ഇറഗുലാരിറ്റീസിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആർട്ടിക്കിൾസ് ഉണ്ട് അതേ ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വർഷം പ്രസിഡന്റ് ട്രംപ് അത് പറഞ്ഞപ്പോൾ അത് ബേസ്ലെസ് ആണെന്ന് അവകാശപ്പെടുന്നുള്ളത് ഒരു കാര്യമാണ് നവംബർ മാസം മൂന്നാം തീയതി വോട്ട് വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ മുതൽ അന്ന് രാത്രി വരെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്നാൽ നേരെ ഒന്ന് ഇരട്ടി വെളുത്തപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു മറിയാൻ തുടങ്ങി ബൈഡൻ വളരെ മുൻപോട്ട് ലീഡ് നിലയിൽ കുതിക്കുന്ന ഒരു കാഴ്ച ലോകം കാണുകയാണ് എന്താണ് പെട്ടെന്നിങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കും അതിന് നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്നിപ്പം ഹിലറി ക്ലിൻ്റൻ്റെയും രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാലും ട്രംപിന് ഒരു അപ്രതീക്ഷിത വിജയം പെട്ടെന്ന് വന്നിരുന്നു അതുകൊണ്ട് തീർത്തും അതിശയമാണെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു കാര്യം ഇതാണ് നമ്മൾ അന്നത്തെ കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പിന്നിൽ നിന്ന് ട്രംപ് ഇരുന്നൂറ്റി പതിനാല് ഇലക്ട്രൽ വോട്ട്സിലെത്തി ആ സമയത്ത് ബൈഡൻ ആരിസോണ ഉൾപ്പെടുത്താതെ ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്താണ് പെട്ടെന്ന് ഇവർ നിർത്തിവെക്കുന്നത് ഒപ്പം തന്നെ പലയിടങ്ങളിലും കൗണ്ടേഴ്സിനെ പറഞ്ഞ് വീട്ടിവിടുന്നു കൗണ്ടിങ് അനാവശ്യമായി നിർത്തി വെക്കുന്നു അതിൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ് ഫ്ലോറിഡ എന്നുള്ള സംസ്ഥാനം എടുക്കാം അതോടൊപ്പം തന്നെ നവാഡ മെഷിഗൻ പെൻസിൽവേനിയ ജോർജിയ ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലാണ് നിർത്തിവെച്ചത് അപ്പോൾ ഈ നിർത്തിവെച്ച സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷൻ നാലും കൂടെ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നത് ഇരുപത്തിരണ്ട് മില്യൺ ആണ് ഫ്ലോറിഡയിലെ മാത്രം പോപ്പുലേഷൻ ഇരുപത്തൊന്നര മില്യനാണ് അത്രയും പോപ്പുലേഷനുള്ള ഫ്ലോറിഡയിൽ ഒൻപത് മണി അന്നേ ദിവസം മൂന്നാം തീയതി ഒൻപത് മണിക്ക് വോട്ടിംഗ് കൗണ്ടിങ് കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ചു പക്ഷേ ഇത്രയും ചെറിയ നെവാഡ പോലുള്ള ചെറിയ സംസ്ഥാനങ്ങളിൽ നാലോ അഞ്ചോ മില്യൻ പോപ്പുലേഷനുള്ള സംസ്ഥാനമാണ് അവിടെ പോലും എന്തുകൊണ്ട് ഇത്ര താമസം വന്നു എന്നുള്ളത് അതിശയിപ്പിക്കുന്നു ഒന്ന് രണ്ട് റിപ്പബ്ലിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം ത്തോളം സംശയം ഒളിവാക്കുന്ന ഒരുപാട് റീസൺസ് ഉണ്ട് ഒന്ന് ഡൊണാൾഡ് ട്രംപിന് ഇത്തവണത്തെ വോട്ടുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ നേടിയതിനേക്കാൾ പതിനൊന്ന് മില്യൻ അധികം വോട്ടുകൾ നേടാൻ സാധിച്ചു വോട്ടുകൾ കൂടുതലാണ് ലഭിച്ചത് അതോടൊപ്പം തന്നെ ബരാക് ഒബാമയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബരാക് ഒബാമ നേടിയതിനേക്കാൾ എട്ട് മില്ല്യൻ അധികം വോട്ടുകൾ അദ്ദേഹത്തിന് നേടി പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പൊതുവേ ഒരു ഒരു വേവ് ബ്ലൂ വേവ് അല്ലെങ്കിൽ റെഡ് വേവ് ബ്ലൂ വേവ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റ്സിന് അനുകൂലമായ ഒരു വേവ് റെഡ് വേവ് എന്ന് വെച്ചാൽ റിപ്പബ്ലിക്കൻസിന് അനുകൂലമായ ഒരു വേവ് സോ ഇത്തരത്തിലാണ് ഒരു ഇലക്ഷന്റെ ഒരു പാറ്റേൺ പോകുന്നത് നമ്മൾ ആ പാറ്റേൺ എടുത്ത് അനലൈസ് ചെയ്താൽ ഇത്തവണ അതിന് വിപരീതമായുള്ള റിസൾട്ട് വന്നു ഫോർ എക്സാമ്പിൾ സെനറ്റിൽ ഗെയിൻ ചെയ്തത് ആണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഗെയിൻ ചെയ്തത് റിപ്പബ്ലിക്കൻസ് ആണ് ഗവർണർഷിപ്പ് എല്ലായിടത്തും റീറ്റെയിൻ ചെയ്തത് റിപ്പബ്ലിക്കൻസ് ആണ് പതിനാറ് വർഷത്തിന് ശേഷം മൊണ്ടാന എന്ന ഡെമോക്രാറ്റിക് സ്ട്രോങ് ഹോൾഡിൽ തിരിച്ചു പിടിച്ചതും റിപ്പബ്ലിക്കൻസ് ആണ് ഒപ്പം തന്നെ ഈ വോട്ടുകളുടെ കേസും ബ്ലാക്ക് വോട്ട്സ് ഒബാമയുടെ സമയത്ത് നിന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം അധികം ബ്ലാക്ക് മെയിൽ വോട്ട്സുകൾ ഡോണൾഡ് ട്രംപിന് ലഭിച്ചു അഞ്ച് ശതമാനം അധികം ബ്ലാക്ക് ഫീമെയിൽ വോട്ട്സ് അദ്ദേഹത്തിന് ലഭിച്ചു ഏറ്റവും അധികം ഹിസ്പാനിക് വോട്ടുകൾ ലഭിച്ചു ഏറ്റവും അധികം നോൺ വൈറ്റ് വോട്ട്സ് നേടുന്ന അറുപത് വർഷത്തിലെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ പ്രസിഡന്റായിട്ട് അദ്ദേഹം മാറി അപ്പൊ ഇത്രയധികം ട്രെൻഡ്സും അനുകൂലമായിട്ട് വന്നിട്ടും എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് വളരെ സംശയകരമായ ഒരു കാര്യമാണ് ഒപ്പം അന്ന് രാത്രി നടന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിൽവേനിയ ഫിഫ്റ്റി സെവൻ ഫോർട്ടി വൺ ആയിരുന്നു അവിടെ ട്രംപിന്റെ ലീഡ് പതിനാറ് പോയിന്റ് ലീഡ് ജോർജിയ ഫിഫ്റ്റു ഫോർട്ടി ടു ഫോർട്ടി സിക്സ് മെഷിഗൻ ഫിഫ്റ്റി ടു ഫോർട്ടി ത്രീ വിസ്കോൺസൺ ഫിഫ്റ്റി വൺ ഫോർട്ടി സെവൻ ഇങ്ങനെ ഒരു അഞ്ച് ശതമാനത്തിൽ അല്ലെങ്കിൽ പത്ത് ശതമാനത്തിലധികമുള്ള ലീഡ് ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിട്ട് പെട്ടെന്ന് അത് മാറി മറിയുന്നു എന്ന് പറയുന്നത് സംശയകരമാണ് അതായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹം പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു അതിൽ തെളിവുകൾ സമർപ്പിക്കാതെ ഒരിക്കലും കോടതി നമ്മുടെ പോലെ ഈ മെഷീനുകളിൽ കാണിക്കുന്നു ഒരു ആരോപണം ഇപ്പോൾ അപ്പോൾ അവിടെ അങ്ങനെ എന്തെങ്കിലും കൃത്രിമത്വം നടന്നതായിട്ട് തെളിവുണ്ടാവുമോ ഓക്കെ അപ്പോൾ സോഫ്റ്റ്വേഴ്സിൻ്റെ കേസ് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടായതായിട്ട് പറയപ്പെടുന്നുണ്ട് അതിലൊന്ന് ഉണ്ടായതാണ് മെഷിഗനില് ഒരു സോഫ്റ്റ്വെയർ ഗ്ലിച്ച് ഗ്ലിച്ചു ഉണ്ടായപ്പോൾ ആറായിരം വോട്ടുകൾ അതായത് ട്രംപിനുള്ള വോട്ടുകൾ ആറായിരം വോട്ടുകൾ ബൈഡന് മറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അതിന് തെളിവുണ്ട് കാരണം അതേ വോട്ടുകൾ റെക്റ്റിഫൈ ചെയ്തപ്പം ആ ആറായിരം വോട്ടുകൾ ഡൊണാൾഡ് ട്രംപിന് ലഭിക്കുകയും ആ കൗണ്ടി സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതുപോലെ നിരവധി കൗണ്ടികൾ അവിടെ ഉണ്ട് സോ എല്ലായിടത്തോട്ടും ഇൻവെസ്റ്റിഗേഷൻ പോയാലേ ഇത് നമുക്ക് തീർച്ചയായിട്ടും ശരിയാണോ അല്ലെങ്കിൽ ഇത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം ട്രംപ് ഉന്നയിക്കുന്ന ഡൊമിനിയൻ സോഫ്റ്റ്വെയർ അതായത് വോട്ട് കൌണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ഡൊമിനിയനിൽ ഡെമോക്രാറ്റ്സിന് പലർക്കും സ്റ്റേക്ക് ഉണ്ട് അതായത് ഷെയർ ഹോൾഡേഴ്സിൽ പലരും ഡെമോക്രാറ്റ്സ് ആണ് അതിൽ പ്രധാന ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് നാൻസി പെലോസി ഡെമോക്രാറ്റിക് ഹൗസ് സ്പീക്കറായ നാൻസി പെലോസിക്ക് അവിടെ ഷെയർ ഉണ്ട് സോ അതുകൊണ്ട് അവരുടെ പാർട്ടിയെ അനുകൂലിക്കുന്ന രീതിയിൽ അവിടെ ഒരു ഗ്ലിച്ച് വരാൻ സാധിക്കില്ലേ എന്ന് ട്രംപ് ചോദിക്കുന്നു ഒപ്പം തന്നെ യൂട്യൂബിൽ ഫോർ എക്സാമ്പിൾ വീഡിയോസ് അവൈലബല് മാത്മറ്റിഷ്യൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എക്സ്പേർസിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ് ഡൊമിനിയൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഫ്രോഡ് കാണിക്കാമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് അവൈലബിൾ ആണ് സോ അതുകൊണ്ട് അത് ഈ പറഞ്ഞതെല്ലാം ഒരു ിൽ കിടക്കുമ്പോഴും ഇത് കോടതിയിൽ എന്നുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് മെഷീനിൽ ലീഡ് ഒന്നര ലക്ഷത്തിനടുത്താണ് ബൈഡന് സോ ഈ ആറായിരം വോട്ടുകൾ തിരിമറി മാത്രം തെളിയിച്ചതുകൊണ്ടാവുന്നില്ല കൊണ്ടാവുന്നില്ല ഒന്നര ലക്ഷം വോട്ടുകൾക്കകം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് നിലവിൽ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണ് അതായത് നമ്മുടെ രാജ്യക്കാർക്ക് ഇന്ത്യക്കാർക്ക് തീരെ പരിചിതമല്ലാത്ത ഒരവസ്ഥയുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പിന്നെയും വോട്ടിങ് നടന്നുകൊണ്ടിരിക്കുക തപാൽ വോട്ടുകൾ വന്നുകൊണ്ടിരിക്കുക എണ്ണിത്തീരാൻ അനേക ദിവസങ്ങൾ മാത്രമല്ല മുന്നോട്ട് പോകുന്നു ഇപ്പോൾ നിലവിലത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലയിടങ്ങളിലും ഇലക്ട്രൽ സർട്ടിഫിക്കേഷൻ നടക്കാൻ ഇനിയും ബാക്കിയുണ്ട് സർട്ടിഫിക്കേഷൻ വരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർട്ടിഫിക്കേഷൻ വരെ നമുക്ക് ഒഫീഷ്യലായിട്ട് പ്രസിഡന്റിനെ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല അൺഒഫീഷ്യലായിട്ട് ജോബായിട്ട് ആണെങ്കിലും പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമെന്ന് വെച്ചാൽ പെൻസിൽവേനിയ കോർട്ടിൽ പ്രത്യേകിച്ച് അവർ പെട്ടെന്ന് കൊണ്ടുവന്നൊരു മാറ്റമാണ് പെൻസിൽവേനിയയിൽ ഇലക്ഷൻ നടന്നിട്ട് മൂന്നോ നാലോ ദിവസത്തിന് ശേഷം വരെയും വോട്ടുകൾ കാസ്റ്റ് ചെയ്യാം ആ ക്യാസ്റ്റ് ചെയ്യുന്ന ബാലറ്റുകൾക്ക് പോസ്റ്റ് കാർഡ് വേണ്ട സിഗ്നേച്ചർ വേണ്ട എന്നൊക്കെ പറയുന്നത് സംശയകരമാണ് അപ്പോൾ അതിൽ ചെറിയൊരു വിജയം ഡൊണാൾഡ് ട്രംപിന് പെൻസിൽവേനിയ കോർട്ടിൽ ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ട് ദിവസം മുന്നേ ഇലക്ഷൻ നടക്കുന്നതിന് രണ്ട് ദിവസം മുന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം അവർ കൊണ്ടുവന്നത് സോ അതിൻ്റെ ഒരു ചെറിയ വിജയം ഡൊണാൾഡ് ട്രംപിന് ലഭിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ എലക്ഷൻസിൽ അത് നടന്നിട്ടില്ല ഒപ്പം ട്രംപ് ഉന്നയിക്കുന്നത് ബാലറ്റ്സ് ആയിരുന്നെങ്കിൽ അതിനുള്ള അവസരം നേരത്തെ ഉണ്ടായിരുന്നു ഏർലി വോട്ടിങ്ങിനുള്ള അവസരം ഉണ്ടായിരുന്നു പിന്നെ എന്തിന് ഈ മൂന്ന് നാല് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു കോർട്ടിലെ ഒരു സ്ഥലത്ത് മാത്രമല്ല കാരണം അദ്ദേഹത്തിന് ഇപ്പം മുപ്പത്തിയാറ് ഇലക്ട്രൽ വോട്ട്സ് അദ്ദേഹം പിന്നിലാണ് അപ്പം ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ജോർജിയയിലെ പതിനാറ് വോട്ടുകൾ മിഷിഗനിലെ വോട്ടുകൾ ഒപ്പം തന്നെ പെൻസിൽവേനിയയിലെ വോട്ടുകൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളെങ്കിലും ഇത് ഈ തെളിവുകൾ കാണിച്ച് കോടതിയിൽ വിജയിച്ച് തിരിച്ചു പിടിക്കാൻ സാധിച്ചാലേ ട്രംപിന് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് ഇവിടെ ഒരിക്കൽ എൽ ഡി എഫ് വരുന്നു അടുത്ത പ്രാവശ്യം യു ഡി എഫ് വരുന്നു പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും എൽ ഡി എഫ് വരുന്നു പിന്നെ യു ഡി എഫ് വരുന്നു എന്ന് പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടി ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നു മുൻപ് റിപ്പബ്ലിക്കൻ പാർട്ടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി ഒന്ന് അധികാരത്തിൽ വന്നു എന്നതിൻ്റെ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടോ കുഴപ്പമുണ്ടാകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കുഴപ്പിക്കുന്ന ഒരു ആൻസറാണ് തരാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും ഇപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ട് ഇപ്പോൾ യു ഡി എഫ് വന്നാലും അല്ലെങ്കിൽ എൽ ഡി എഫ് വന്നാലും നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ ലൈഫ് അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ എലമെൻറ്റ്സ് പലതും മാറുന്നില്ല ഇപ്പോൾ എല്ലാവർക്കും റിലീജിയസ് ലിബർട്ടി ഉണ്ടാവും എല്ലാവർക്കും അവനവരുടെ ഫ്രീഡംസ് ഉണ്ടാവും ആരുടെയും ഐഡിയോളജി ആരും ഇവിടെ തടയുന്നില്ല പക്ഷേ ഒരു സോഷ്യോ കൾച്ചറൽ വാറാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നടക്കുന്നത് കാരണം രണ്ട് പേരുടെ ഐഡിയോളജീസ് രണ്ട് പോൾസിലാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ട്രംപ് ഉന്നയിക്കുന്ന പല റിപ്പബ്ലിക്കൻസ് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഒരു ടോട്ടാലിറ്റേറിയൻ ഗവൺമെൻറ് അതായത് ഇനി റിപ്പബ്ലിക്കൻസിന് തിരിഞ്ഞു നോക്കാൻ സാധിക്കും ിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നേക്കാം അതിലൊന്നാണ് ആംനെസ്റ്റി ആംനെസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിന് സിറ്റിസൺഷിപ്പ് കൊടുത്ത് വോട്ടിംഗ് റൈറ്റ്സിൽ കൊടുത്ത് അവരെ ഒരു ഇരുപത് മില്യണോളം വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് വോട്ടിംഗ് റൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡെമോക്രാറ്റ്സിന് ഗുണം ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള യു എസ് എലക്ഷൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ അല്ലെങ്കിൽ തോൽവിയുടെ മാർജിൻ എന്ന് പറയുന്നത് പതിനേഴ് മില്യൺ ആണ് ഇരുപത് മില്യൻ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ലഭിച്ചു കഴിഞ്ഞാൽ ആ മാർജിൻ ഇല്ലാത്തക്ക രീതിയിൽ പെർമനന്റ് ഇലക്ട്രൽ മെജോറിറ്റി ഒരു ഡെമോക്രാറ്റ്സിന് ലഭിക്കാം ഒന്ന് രണ്ട് സെനറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നു പോട്ടോറി കോയും വാഷിംഗ്ടൺ ഡി സിയിൽ ഉൾപ്പെടെ രണ്ടും രണ്ട് നാല് സെനറ്റ് സീറ്റ്സ് അധികം കൊണ്ടുവന്ന് ആ സെനറ്റ് സീറ്റ്സിൽ ഡെമോക്രാറ്റ്സിനെ വെച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ട് വിജയിപ്പിച്ച് സെനറ്റിൽ മെജോറിറ്റി നേടിയെടുക്കാൻ സാധിക്കും രണ്ട് മൂന്ന് പ്രസിഡൻസി തന്നെ ഇപ്പോൾ ഇലക്ട്രൽ വോട്ട്സിലാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ തവണ ജയിച്ചത് അതുപോലെ ജോർജ് ഡബ്ല്യു ബുഷ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രൽ വോട്ട്സാണ് ജയിച്ചത് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇലക്ട്രൽ വോട്ട്സ് ഇല്ലാതാക്കാൻ ഒരു ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ഡെമോക്രാറ്റ്സിനാണ് കാരണം പോപ്പുലർ വോട്ട് എന്തുകൊണ്ട് ബൈഡന് കൂടിയെന്നല്ലാവർക്കും ഒരു സംശയമുണ്ട് അതിൻ്റെ കാര്യം ഇതാണ് നമ്മൾ പോപ്പുലർ വോട്ട് നോക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം കാലിഫോർണിയ ന്യൂയോർക്ക് തുടങ്ങിയ സംസ്ഥാനങ്ങൾ അതായത് വളരെ ഡെൻസ്ലി പോപ്പുലുലേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും ഡെമോക്രാറ്റിൻ്റെ സ്ട്രോങ് ഹോൾഡാണ് അവയൊക്കെ അപ്പോൾ അവിടെ മാത്രമാണ് ഇത്തവണത്തെ ഇലക്ഷൻ നോക്കിയ എഴുപത്തി മൂന്ന് മില്യൻ ട്രംപ് ിന് എഴുപത്തെട്ട് മില്യൻ ബൈഡ് ആ അഞ്ച് മില്യൻ്റെ ലീഡ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു സംസ്ഥാനത്ത് നിന്നുള്ള കാലിഫോർണിയയിൽ നിന്ന് മാത്രമാണ് അപ്പം അത് മാത്രം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പോപ്പുലർ വോട്ടിൽ ഒരു പക്ഷേ ട്രംപ് വിജയിച്ചേക്കാം പക്ഷേ അപ്പം അത്തരത്തിലുള്ള ഇലക്ട്രൽ വോട്ട് ഇല്ലാതാക്കുക എംനസ്റ്റി കൊണ്ടുവരിക സെനറ്റ് എക്സ്പാൻഡ് ചെയ്യുക ഇത്തരത്തിലുള്ള പ്ലാൻസ് അവരുടെ പക്കലുണ്ട് ഒപ്പം കെമല ഹാരിസ് ഒരു ഡിബേറ്റിൽ പറഞ്ഞ കാര്യമാണ് ഒരു ടൗൺ ഹോൾ സെഷനിൽ പറഞ്ഞ കാര്യമാണ് വോട്ടിംഗ് ഏജ് പതിനെട്ടിൽ നിന്ന് പതിനാറാക്കാൻ എനിക്ക് കുഴപ്പമില്ല ഒരു കുട്ടി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ല അതിൻ്റെ ഒരു വലിയ കാരണം സ്കൂൾസും കോളേജസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിബറൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് വ്യൂസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ലിബറൽ പ്രോഗ്രസീവ് വ്യൂസ് എപ്പോഴും സപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുണകരമായി വരുന്നത് ഡെമോക്രാറ്റ്സിനാണ് സോ അവിടെയും ഒരു വോട്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ആയിട്ട് അവരെ മാറ്റുകയാണ് എന്നുള്ളൊരു ആക്ഷേപമുണ്ട് അങ്ങനെ വന്നാൽ ഒരുപക്ഷെ റിപ്പബ്ലിക്കൻസിന് തിരിഞ്ഞ് ഒരു ഇലക്ഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു ഭരണത്തിലോട്ടോ തിരിഞ്ഞ് നോക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതി വരും അങ്ങനെ വന്നാൽ ഒത്തിരി ഐഡിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ സപ്രസ് ചെയ്യപ്പെടാം അതായത് ഫോർ എക്സാമ്പിൾ റിലീജിയസ് ലിബർട്ടി റിലീജിയസ് ലിബർട്ടി ഉള്ള കാര്യങ്ങളിലൊക്കെ ബൈഡൻ്റെയും കെമല ഹാരിസിൻ്റെയും സ്റ്റാൻസ് ഒരു ഒരുപാട് പേർക്കും അറിയാം റിലീജിയസ് ലിബർട്ടിയെ റെസ്ട്രിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്റ്റാൻസസ് ആണ് കമല ഹാരിസ് മുൻപെടുത്തിട്ടുള്ളത് സോ അതൊരു പ്രശ്നമായിട്ട് വന്നേക്കാം ട്രംപിനെ മാധ്യമങ്ങൾ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഒരു വർണ്ണവെറിയൻ വർഗീയവാദി കോമാളി എന്ന വാസ് എന്താ വാസ്തു ട്രംപ് അങ്ങനെ വല്ലതും ആണോ അതിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്താത്ത ഒരു കാര്യം എനിക്ക് ഏറ്റവും അതിശയം തോന്നിയിട്ടുള്ളത് ട്രംപിനെ ഹിറ്റ്ലർ എന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയെ നാച്ചി പാർട്ടിയെന്ന് വിളിക്കുന്നു അപ്പോൾ എനിക്കൊരു കാര്യം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുക നാച്ചി പാർട്ടി അതായത് ജർമ്മനെ നയൻറ്റീൻ തേർട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാച്ചിഫിക്കേഷൻ എന്ന പ്രോസസ്സിൽ അവർ ചെയ്യുന്നത് എല്ലാ ഫോംസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനെയും ഗവൺമെൻറ് കൺട്രോളിൽ വരുത്തുന്നത് അതായത് ന്യൂസ് പേപ്പർ റേഡിയോ ടെലിവിഷൻ ഫിലിംസ് ഈവൻ പബ്ലിക് ഗ്യാതറിങ്സ് പോലും ഗവൺമെൻറ് കൺട്രോൾ വരുത്തുക അവരുടെ മോണിറ്ററിങ്ങിൽ അത് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഒപ്പസിഷനെ സൈലൻസ് ചെയ്യുക അവരുടെ വ്യൂസ് സെൻസർ ചെയ്യുക റെസ്ട്രിക്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള നിലപാടുകളായിരുന്നു അന്ന് ഹിറ്റ്ലറും നാച്ചി പാർട്ടിയും ചൂസ് ചെയ്തിരുന്നത് പക്ഷേ ആ നിലപാട് ഇന്ന് യു എസ് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെ എന്ന് വിളിക്കും കാരണം ഡൊണാൾഡ് ട്രംപ് അല്ല ആരെയും സൈലൻസ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിനെയാണ് ആൾക്കാർ സൈലൻസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ സ്പീച്ചും ചെക്ക് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ഒപ്പീനയും കളിയാക്കുന്നു അദ്ദേഹത്തിന്റെ ഓരോ ഇപ്പം കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസ് നടന്നു മീഡിയ അത് അബാൻഡൺ ചെയ്തു ഹിറ്റ്ലർ ആയിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു ഒരിക്കലും ഇല്ല ഹിറ്റ്ലർ ആണെങ്കിൽ ഒരു വിജയം പോലും ഡെമോക്രാറ്റ്സിന് ചിന്തിക്കത്തക്ക രീതിയിൽ വരികയില്ല മാത്രമല്ല ഒരുപാട് റിപ്പബ്ലിക്കൻസിനെ ഫോർ എക്സാമ്പിൾ കൺസർവേറ്റീവ് കമൻറ്റേറ്റേഴ്സ് യൂട്യൂബിൽ അവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അവരുടെ ചാനലുകൾ തുടങ്ങുന്നുണ്ട് ഈ ചാനലുകളെ മറ്റും ട്വിറ്ററും യൂട്യൂബും ഫേസ്ബുക്കും ഉൾപ്പെടെ ഉള്ളത് റെസ്ട്രിക്ട് ചെയ്തും സെൻസർ ചെയ്തിട്ടുള്ള ഒരുപാട് തെളിവുകൾ പുറത്തുണ്ട് സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ നാച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡെമോക്രാറ്റ്സ് ആണ് നമുക്ക് പറയേണ്ടി വരും ഒന്ന് രണ്ട് ബ്ലാക്സിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ ഇവർ പറയുന്നു റേസിസ്റ്റ് ആണെന്ന് പക്ഷേ നമ്മൾ റേസിസത്തിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു ഡിപെൻഡ് ചെയ്യും റേസിസം എന്ന് പറഞ്ഞാൽ മറ്റൊരു റേസിനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഒപ്പസ് ചെയ്യുന്നു അതാണ് റേസിസം അപ്പം അങ്ങനെ നോക്കിയാണെങ്കിൽ ചരിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ ഡെമോക്രാറ്റ്സിനെ നോക്കഴിഞ്ഞാൽ അവരുണ്ടായിരുന്ന സമയം മുതൽ സ്ലേവറി പ്രൊമോട്ട് ചെയ്ത ഡെമോക്രാറ്റ്സ് ആണ് സെഗ്രഗേഷൻ ഇപ്പോസ് ചെയ്ത ഡെമോക്രാറ്റ്സ് ആണ് റീകൺസ്ട്രക്ഷൻ ഒപ്പോസ് ചെയ്ത ഡെമോക്രാറ്റ്സ് ആണ് കെ 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 അതായത് കുക്ലെക്സ് ലാ എന്ന വൈറ്റ് സുപ്രമസി ഗ്രൂപ്പ് തുടങ്ങിയ ഡെമോക്രാറ്റ്സ് ആണ് പതിമൂന്നാം അമെൻമെന്റിൽ സ്ലൈവറി അബോളിഷ് ചെയ്യാൻ ശ്രമം നടത്തിയപ്പം അതിനെ ഒപ്പോസ് ചെയ്തെമോക്രാണാണ് പതിനാലാം അമെൻമെന്റിൽ സിറ്റിസൻഷിപ്പ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ അപ്പോസ് ചെയ്ത ഡെമോക്രാറ്റ്സ് ഡെമോക്രാറ്റ്സാണ് പതിനഞ്ചാം അമെൻമെന്റിൽ വോട്ടിംഗ് റൈറ്റ് ബ്ലാക്സിന് കൊടുത്തപ്പോൾ അതിനെ അപ്പോസ് ചെയ്ത ഡെമോക്രാസാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന കേസിൽ ബ്ലാക്സിനെ സിറ്റിസായിട്ട് കരുതണം എന്ന് പറഞ്ഞ് റിപ്പബ്ലിക്കൻസ് ഉന്നയിച്ച കേസിൽ ഒപ്പോസ് ചെയ്ത് ഇല്ല അവർ വസ്തുക്കൾ മാത്രമാണെന്ന് പറഞ്ഞ ഡെമോക്രാറ്റ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വരെ ഒരു കറുത്ത വർഗക്കാരനെയോ അറുത്ത വർഗക്കാരിയോ സെനറ്റിലോ ഹൗസ് ഓഫ് റിപ്രസെൻറ്റേറ്റീവ്സിലോ കയറ്റാതിരുന്നത് ഡെമോക്രാറ്റ്സ് ആണ് ഒപ്പം തന്നെ അമ്പതിനോ അറുപതിനോട്ട് തൊള്ളായിരത്തി അമ്പതിനും അറുപതിനും ഇടയ്ക്ക് നടന്ന സിവിൽ റൈറ്റ്സ് ആക്ട് മൂവ്മെൻറ്റ്സിനെ സപ്രസ് ചെയ്തതും ഡെമോക്രാറ്റ്സ് ആണ് എന്നാൽ അതിഷേപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയറ്റീൻ സിക്സ്റ്റി ഫോർ ലിൻഡൻ ബി ജോൺസൺ അതായത് ഡെമോക്രാറ്റിക് ആണ് ഒടുവിൽ ഈ ഒരു സിവിൽ റൈറ്റ്സ് ആക്ട് സൈൻ ചെയ്തത് ഈയൊറ്റ കാരണത്താലാണ് പലപ്പോഴും ബ്ലാക്ക് വോട്ട്സ് ഡെമോക്രാറ്റ്സിന് ലഭിക്കുന്നത് അതിനൊരു മാറ്റം വരുത്താനും ഡൊണാൾഡ് ട്രംപിന് സാധിച്ചു കാരണം ഒബാമയുടെ സമയത്ത് രണ്ടായിരത്തി എട്ടിൽ എൺപത് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബ്ലാക്ക്സ് വോട്ട് ചെയ്തത് ഡെമോക്രാറ്റ്സിനാണെങ്കിൽ അത് എൺപത് ശതമാനത്തിലേക്ക് താത്തിക്കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപിന് സാധിച്ചു അതുകൊണ്ട് അദ്ദേഹം നാച്ചി ആയിരുന്നെങ്കിൽ അദ്ദേഹം റേസിസ്റ്റ് ആയിരുന്നെങ്കിൽ അദ്ദേഹം സ്ത്രീവിരുദ്ധനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾ കൂടുതൽ ഇത്തവണ വോട്ട് ചെയ്തു അദ്ദേഹം മെക്സിക്കൻസിനെ വിളിക്കുന്നതുകൊണ്ട് അത് റേസിസ്റ്റ് എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ മെക്സിക്കൻ വോട്ട്സ് അദ്ദേഹത്തിന് ഇത്തവണ ലഭിച്ചു ബ്ലാക്സിനെ അദ്ദേഹം ഒപ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുന്നു ബ്ലാക്സിനെ ചരിത്രത്തിൽ ലഭിക്കാത്ത അത്ര അധികം വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിച്ചു സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആവില്ല രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എന്ന് വിളിക്കുന്ന ഒപ്പസ് ചെയ്യുന്നതെന്നാണ് എന്നാൽ ഇത്തവണ ട്രംപിന്റെ പോളിസീസ് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്സിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള പോളിസീസ് എടുത്ത വ്യക്തിയാണ് ഡോണൾഡ് ട്രംപ് ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അൻപത് വർഷത്തിലെ ബ്ലാക്സിന് ഏറ്റവും കുറഞ്ഞ അൺ എത്തിക്കാൻ സാധിച്ചു നാൽപ്പത് വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ പോവേർട്ടിയിൽ എത്തിക്കാൻ സാധിച്ചു സ്ത്രീകളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ എഴുപത് വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റിൽ എത്തിക്കാൻ സാധിച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പോളിസി വൈസ് നോക്കിയാൽ യൂണിവേഴ്സിറ്റീസും കോളേജസും ബ്ലാക്ക് ഹിസ്റ്റോറിക്കലി ബ്ലാക്ക് യൂണിവേഴ്സിറ്റീസിലും കോളേജുകളിലും പതിനാല് ശതമാനം അധികം ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം നൽകി പ്രസന്റ് റിഫോം കൊണ്ടു പോലീസ് റിഫോം കൊണ്ടു മ്യൂസിക് മോഡണൈസേഷൻ ആക്ട് കൊണ്ടു ബ്ലാക്സിനെ സഹായിക്കുന്ന ബ്ലെക്സിറ്റ് മൂവ്മെന്റിന് സപ്പോർട്ട് കൊടുത്തു അപ്പോൾ ഇത്രയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ന് വിളിക്കുന്നതിൽ അതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ബ്ലെക്സിറ്റ് ബ്ലെക്സിറ്റ് എന്നതുകൊണ്ട് വാസ്തവത്തിൽ എന്താ അർത്ഥമാക്കുന്നത് എന്ന പേര് ഇറ്റ്സ് ഓഫ് ഓഫ് ബ്ലാക്ക് ആൻഡ് എക്സിറ്റ് അതായത് അതിന്റെ ഒരു മിക്സ് ആണ് എക്സിറ്റ് അതാണ് ബ്ലെക്സിറ്റ് ബ്ലാക്ക് എക്സിറ്റ് എന്തിൽ നിന്നുള്ള എക്സിറ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള എക്സിറ്റ് അപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്ന ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത കാര്യം ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്നുള്ള കോൺസെപ്റ്റും ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്നുള്ള ഓർഗനൈസേഷൻ നമ്മൾ വ്യത്യാസം പലർക്കും അറിയില്ല ഇപ്പോൾ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ കോൺസെപ്റ്റിൻ്റെ അർത്ഥം ഇതാണ് എൻ്റെ ലൈഫിൻ്റെ അത്രയും തന്നെ ആണ് നിങ്ങളുടെ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ലൈഫ് ചൈനീസ് ആയിക്കോട്ടെ മെക്സിക്കൻ ആയിക്കോട്ടെ ബ്ലാക്ക് ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇവരുടെ ലൈഫ് തുല്യമായിട്ട് നമുക്ക് ഈ വാല്യുബിൾ ആണെന്ന് കരുതാം പക്ഷേ ബ്ലാക്ക് ലൈഫ് മാറ്റർ ഓർഗനൈസേഷൻ ഇപ്പൊ ബ്ലാക്ക് ലൈഫ് മാറ്റർ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് രണ്ട് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ രണ്ട് മൂവ്മെന്റ്സ് ആണ് യുഎസ് ഉള്ളത് ഒന്ന് ഡെമോക്രാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ലിബറൽ അല്ലെങ്കിൽ പ്രോഗ്രസീവ് മൂവ്മെന്റായ ബ്ലാക്ക് ലൈഫ് മാറ്റർ ഓർഗൈസേഷൻ അവരുടെ വെബ്സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന മിഷൻ സ്റ്റേറ്റ്മെൻ്റ് വായിച്ചു നോക്കുക വി ആർ ഹിയർ ടു ഡിസ്ട്രപ്റ്റ് ദി ന്യൂക്ലിയർ ഫാമിലി ഫാമിലി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എന്ന ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പം പക്ഷേ അതിൽ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബ്ലാക്ക് കമ്മ്യൂണിറ്റിയെ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന പ്രശ്നം സിംഗിൾ മദർഹുഡ് റേറ്റ് ആണ് അതായത് എഴുപത്തിയേഴ് ശതമാനമാണ് അവിടുത്തെ സിംഗിൾ മദർഹുഡ് റേറ്റ് അഞ്ചിൽ നാല് പേരും സിംഗിൾ മതേഴ്സാണ് അപ്പം അങ്ങനെയുള്ള കുട്ടികളുടെ ഇപ്പം ക്യൂ റിസർച്ചിൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ സിംഗിൾ മദർഹുഡിൻ്റെ പ്രശ്നം ഇതാണ് അങ്ങനെയുള്ള കുട്ടികൾ ആ ഫൈവ് ടൈംസ് മോർ ലൈക്ലി ടു എൻഡ് എൻ്റെ അപ്പൻ പ്രസിഡൻറ്റ് എന്നവര് പറയുന്നു സോറി ട്വൻ്റി ടൈംസ് മോർ ലൈക്ലി ടു എൻഡ് എൻ്റെ അപ്പൻ പ്രസിഡൻറ്റ് അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ ബ്ലെക്സിറ്റ് മൂവ്മെൻ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ലൈഫ്സിനെ അഫക്റ്റ് ചെയ്യുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതായത് യഥാർത്ഥ പ്രശ്നങ്ങൾ ഒന്ന് ജോലിയില്ലായ്മ രണ്ട് വിദ്യാഭ്യാസം കിട്ടാത്തത് മൂന്ന് ബ്ലാക്ക്സ് പ്രായമുള്ള ബ്ലാക്സിനുള്ള ഇഷ്യൂസ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഇമോഷണൽ അസിസ്റ്റൻസ് കൊടുക്കുക ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക സ്കൂൾ സപ്ലൈസ് കൊടുക്കുക ആഫ്റ്റർ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുക ഓൾഡ് ഏജ് ഹോംസ് സ്റ്റാർട്ട് ചെയ്യുക ഇതുപോലുള്ള അഥവാ ജോലി ഇല്ലാത്ത ആളുകൾക്കായിട്ട് റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക ജോലി ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക ഇതാണ് ബ്ലെക്സിറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് ഈ ബ്ലെക്സിറ്റ് മൂവ്മെൻ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിനെയും ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ് ഇപ്പോൾ ബ്ലാക്ക് ലൈഫ്സ് മാറ്ററിൻ്റെ ഒരു വലിയൊരു ഇഷ്യൂ അത് എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ മൂവ്മെൻറ്റ് ട്രംപിന് അനുകൂലമായിട്ട് വോട്ടുകൾ തിരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ പൊതുവേ ചെയ്തത് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ലൂട്ടിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഒക്കെ നടന്നു അതായത് കാറുകൾ കത്തിക്കുന്നു ബിൽഡിങ്ങുകൾക്ക് വെക്കുന്നു കടകൾ അതായത് ബ്ലാക്സിൻ്റെ ചെറുകിട കറുത്തുവർഗക്കാരുടെ കടകളിൽ പോയി അവിടുത്തെ പൈസ എടുത്തുകൊണ്ട് പോകുന്നു സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നു കത്തിക്കുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അത് യഥാർത്ഥത്തിൽ ട്രംപിന് അനുകൂലമായിട്ട് വന്നു ട്രംപിൻ്റെ നാല് ഭരണവർഷങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമല്ല വാസ്തവത്തിൽ ലോകത്തിന് മുഴുവൻ തന്നെയും ഒരുപാട് നന്മകൾ ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഉദാഹരണത്തിന് ഒരു യുദ്ധം പോലും ഉണ്ടായില്ല യുദ്ധം ഉണ്ടാകുന്നൊക്കെ പ്രതീക്ഷിച്ചതാണ് വടക്കൻ കൊറിയയുമായിട്ട് പക്ഷേ കിങ് ജോങ് കുഞ്ഞുമായിട്ട് ഒരു നല്ല സൗഹൃദ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ തന്നെ ലോകത്തിന് മുഴുവൻ ഭീഷണിയായിരുന്ന ഇസ്ലാമിക സ്റ്റേറ്റ് ഭീകരതയെ മതഭീകരതയെ ഏറെക്കുറെ അടിച്ചമർത്തുവാൻ ഇല്ലാതാക്കുവാനായിട്ട് ട്രംപിന് സാധിച്ചു അങ്ങനെ ഒരുപാട് നന്മകൾ പക്ഷേ എന്നിട്ടും ട്രംപിനെ മോശക്കാരനായിട്ട് പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ അങ്ങനെ ചിത്രീകരിക്കുന്നതിൻ്റെ കാരണം ഉണ്ടായിരിക്കും ഇപ്പോൾ മാധ്യമങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കൃത്യമായ ഉണ്ട് ഇപ്പോൾ നമുക്ക് കേരളത്തിലെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മീഡിയയും ബയസ്ഡ് അല്ല പക്ഷേ അതത് പാർട്ടികൾക്ക് അവർ ഫണ്ട് ചെയ്യുന്ന മീഡിയസ് ഉണ്ട് നമുക്കറിയാം മീഡിയ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇരുവശവും നോക്കിയിട്ടാണ് നമ്മൾ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കുന്നത് പക്ഷേ അമേരിക്കയിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഫോക്സ് ന്യൂസൂടെ മാറിയതിന് ശേഷം നൂറ് ശതമാനം മീഡിയയും ട്രംപിനെതിരാണെന്ന് വേണം പറയാൻ അതിനൊരു വലിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് ഫ്ലോയിഡ് ജോർജ് ഫ്ലോയിഡ് മരിച്ചതിന് ശേഷം ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഒരു ട്രിബ്യൂട്ട് വീഡിയോ ഇറക്കി നാല് മിനിറ്റുള്ള ഒരു ട്രിബ്യൂട്ട് വീഡിയോ ആണ് ആ വീഡിയോ ട്വിറ്റർ അദ്ദേഹം ഇറക്കിയതിന് ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ സി എൻ എൻ എന്ന് പറഞ്ഞ വാർത്താ ചാനൽ സി എൻ എൽ അവർ പറയുകയുണ്ടായി ഡോണാൾഡ് ട്രംപ് എന്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം ഒരു മനുഷ്യനാണോ കാരണം ജോർജ് ഫ്ലോയിഡ് മരിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ട്വീറ്റ് ഇടാൻ പോലും അദ്ദേഹം മര്യാദ കാണിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് നമുക്ക് അതിശയിക്കേണ്ട ഒരു കാര്യം ട്വിറ്റർ ഇത് ഡിലീറ്റ് ചെയ്തു നിമിഷങ്ങൾക്കകം തന്നെ സി എൻ എൻ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നു അപ്പോൾ ഇത് കാണുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് ഇദ്ദേഹം എന്തൊരു മനുഷ്യനാണെന്ന് ചിന്തിച്ചു പോകും പക്ഷേ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല അപ്പോൾ ഏതൊരു ന്യൂ ഇപ്പോൾ ഇന്ത്യയിലിരിക്കുന്ന ഒരാൾ ഫോർ എക്സാമ്പിൾ ലോകത്ത് എവിടെ ഇരിക്കുന്ന ഒരാൾ ും ചിന്തിയാൽ മതി കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് ഇപ്പൊ ബെറാക് ഒബാമ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വീഡിയോസ് അല്ലെങ്കിൽ പേജസിനെ കുറിച്ച് പറയാം ബെറാക് ഒബാമ ഒരു കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്നു ബറാക്ക് ഒബാമ ഒരു വൃദ്ധയെ കെട്ടിപ്പിടിക്കുന്നു ബെറാക്ക് ഒബാമ ഐസ്ക്രീം ഷെയർ ചെയ്യുന്നു ബരാക്ക് ഒബാമ സ്കൂൾ കുട്ടികൾക്ക് എഴുത്തെഴുതി കൊടുക്കുന്നു ബറാക് ഒബാമയുടെ അമേരിക്കയെ മാറ്റിമറിച്ച സ്പീച്ച് കേട്ടോളൂ ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസ് ജോ ബൈഡനെ കുറിച്ച് അടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് ലഭിക്കുന്നത് കെമല ഹാരിസിനെ കുറിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയാലും ഇത് തന്നെയാണ് ലഭിക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അടിച്ച് നോക്കി ഇത്രയധികം പോളിസീസ് അദ്ദേഹത്തിന് ഫേവറബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ പറഞ്ഞ പോലെ പക്ഷേ ആ പോളിസീസോ ഈ പറയുന്ന ഒരു കാര്യമോ ഡൊണാൾഡ് ട്രംപ് നടിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല ഡൊണാൾഡ് ട്രംപ് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ ോളാ <laughs> പറയാം ഒന്നത് അപ്പോൾ മീഡിയ ബയസ് ഉണ്ട് ന്യൂസ് ഔട്ട്ലെറ്റ്സ് സത്യസന്ധമായ കാര്യങ്ങൾ വിവരിക്കുന്നില്ല ഒന്ന് രണ്ട് നമ്മുടെ ഇവിടെയുള്ള യുവാക്കൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലുള്ള യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടോക്ക് ഷോസ് കാണുന്നവരാണ് അതായത് ജിമ്മി ഫാലൻ ജിമ്മി ക്യുമൽ നോവ ജെയിംസ് കോറൻ സെമാന്ത ബി ജോൺ ഒലിവർ ഇവരുടെയൊക്കെ ഷോസ് കാണുന്നവരാണ് ഈ ഷോസിലും ഒരു മീഡിയ ബയസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം അതായത് ഈ പറഞ്ഞ മീഡിയ ഹൗസസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് അവരുടെ ടി വിയിൽ ടോക്ക് ഷോ നടത്തുന്നവരാണിവർ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും ആ ബയസ് കാണിക്കുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഈ ഒരു ഏതെങ്കിലും ഈ പറഞ്ഞ കൊമേഡിയൻസിൻ്റെയോ ടോക്ക് ഷോ ഹോസ്റ്റുകളുടെ ഷോയിൽ പോവുക ട്രംപ് ഇത്രയും പോളിസീസ് കൊണ്ടുവന്നു അനുകൂലിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതൊരു അതിശയമായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ബയസ് നമ്മൾ മനസ്സിലാക്കണം ഇനി ഓൾട്ടർനേറ്റീവ് മീഡിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്ന് പറഞ്ഞാൽ ന്യൂസ് മാക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതാണ് ഇപ്പോൾ കൺസർവേറ്റീവ്സിനെ അനുകൂലിക്കുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് ഒപ്പം ട്വിറ്റർ ട്വിറ്ററും ആൻറ്റായി ട്രംപും എന്നുള്ളൊരു നിലപാടെടുത്തുകഴിഞ്ഞു ട്വിറ്ററിന് പകരം പാർലർ എന്ന് പറഞ്ഞൊരു ആപ്പ് കഴിഞ്ഞ എലക്ഷന് ശേഷം ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പുകളിലൊന്നാണ് പാർലർ പാർലർ എന്ന് പറഞ്ഞൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ കൺസർവേറ്റീവ് മൂവ്മെന്റ്സ് വരുന്ന ഒപ്പം ഡോണൾഡ് ട്രംപ് അനൗൺസ് ചെയ്തൊരു കാര്യമുണ്ട് ഞാൻ ജയിച്ചാലും തോറ്റാലും ഞാൻ മുന്നോട്ട് ഒരു കൺസർവേറ്റീവ്സിനായിട്ടൊരു മീഡിയ ഔട്ട്ലെറ്റ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നു ട്രംപ് ടി വി എന്ന പേരിൽ അതൊരു പ്രഖ്യാപനമാണ് അത് റിയാലിറ്റി ആകുമെന്ന് കണ്ടറിയാം ആയാൽ കൺസർവേറ്റീവ്സിന് നല്ലത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാഹാരിസ് ഒരു ഇന്ത്യക്കാരിയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെ നിലപാടുകൾ അത് ജീവൻ്റെ സംസ്കാരത്തിന് എതിരാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് ഉദാഹരണത്തിന് അബോർഷൻ പോലെയുള്ള കാര്യങ്ങളിലുള്ള അവരുടെ വ്യക്തമായ അവരുടെ നിലപാട് വാസ്തവത്തിൽ അത് നന്മയാഗ്രഹിക്കുന്ന ലോകത്തിൽ ജീവനെ മാനിക്കുന്ന മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ അവിടെയും നമ്മൾ നോക്കേണ്ടത് ഇപ്പം കെമല ഹാരിസ് സാർ പറഞ്ഞ പോലെ തന്നെ കെമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആകാന്ന് പറഞ്ഞൊരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമാണ് പക്ഷേ നമ്മളൊരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ആ വ്യക്തിയല്ല അല്ല അവരുടെ പോളിസീസിനെയാണ് അതുകൊണ്ട് അത് തന്നെയാണ് നമ്മൾ ഉയർത്തി കാണിക്കുകയല്ല തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും അപ്പോൾ കെമല ഹാരിസിൻ്റെ നിലപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ കാലിഫോർണിയയിൽ അറ്റോർണി ജനറൽ ആയ സമയത്ത് റിലീജിയസ് ലിബേർട്ടി അതായത് വർഷിപ്പ് ചെയ്യാനുള്ള ലിബർട്ടിയെ റെസ്ട്രിക്ട് ചെയ്തു എന്നുള്ളൊരു ആക്ഷേപം കെമല ഉണ്ട് ഒപ്പം തന്നെ അബോഷൻ അബോഷൻ്റെ കേസ് മാത്രമല്ല പ്ലാന്റ് പേരന്റ്ഹുഡ് എന്ന മൂവ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ട് പ്ലാന്റ് പേരന്റ്ഹുഡ് ഓർഗനൈസേഷൻ കുട്ടികളുടെ ബോഡി പാർട്സ് വയ്ക്കുന്നതിനെ ഡിസ്കഷൻ നടത്തിയ ഒരു വീഡിയോ ഒരു കൺസർവേറ്റീവ് എടുത്തുകൊടുത്ത് ഇദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കെമല ഹാരിസിന് മുന്നിൽ അവതരിപ്പിച്ചു അന്ന് അറ്റോർണി ജനറൽ ആയിരുന്ന കെമല ഹാരിസ് ഈ കേസ് പെർസ്യൂ ചെയ്തില്ല എന്ന് മാത്രമല്ല അതായത് പ്ലാൻ പേരൻറ്റിനെതിരെ ആക്ഷൻ എടുത്തില്ല ഈ കേസ് പെർസ്യൂ ചെയ്തില്ല എന്ന് മാത്രമല്ല കേസ് കൊടുത്ത വ്യക്തിക്കെതിരെ അയാളുടെ വീട്ടിൽ റെയ്ഡ് റെയ്ഡിന് പോവുകയും അയാളെ മെൻ്റലി ടോർച്ചർ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫോക്സ് ന്യൂസിൽ വന്ന് വീഡിയോ സഹിതം അദ്ദേഹം ഫോക്സ് ന്യൂസിൽ വന്ന് സംസാരിച്ചിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടി പ്ലഡ്ജുകളിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ദൈവമെന്ന് പറയുന്ന ആ കൺസെപ്റ്റ് അവർ പരിപൂർണമായിട്ട് എന്ന് കേൾക്കുന്നത് ശരിയാണോ തീർച്ചയായിട്ടും അത് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് പണ്ടും ഒബാമയുടെ സമയത്തും ഉണ്ടായിട്ടുണ്ട് ഇത്തവണ പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷൻ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം അവരവരുടെ മാനുവൽ നിന്നും ഒപ്പം തന്നെ പ്ലഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് അണ്ടർ ദി നെയിം ഓഫ് ഗോഡ് ഗോഡെന്നാണ് അവർ ആ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നുള്ള സംഗതിയെ എടുത്തുമാറ്റി മാനുവലിൽ എടുത്തുമാറ്റി ഒപ്പം ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സിലും സിറ്റീസിലും നടക്കുന്ന ഭയപ്പെടുന്ന ഒരു കാര്യം പറയും ഇപ്പോൾ റിലീജിയസ് ലിബർട്ടി നമ്മുടെ നാട്ടിൽ പ്രത്യേകത എന്താണ് ഒരാൾക്ക് വിശ്വസിക്കാതിരിക്കാൻ വിശ്വസിക്കാനുമുള്ള അവകാശമുണ്ട് റിലീജിയസ് ലിബർട്ടി അതായത് മാസ്കുകൾ വെച്ച് പിൻ കുട്ടികൾ പോകുന്ന ഒരു സ്കൂൾ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സംഭവിച്ച കാര്യമാണ് ആ ക്ലാസ്സിൽ ബ്ലാക്ക് ലൈഫ് മാറ്റർ മാസ്ക് വെച്ചവരുണ്ട് ജോ ബൈഡൻ മാസ്ക് വെച്ചവരുണ്ട് എല്ലാത്തരം മൂവ്മെൻസിൻ്റെ മാസ്കുകൾ വെച്ച് പോകുന്ന കുട്ടികളുണ്ട് അവിടെ ജീസസ് ലവ്സ് മീ എന്ന് പറഞ്ഞ മാസ്ക് വെച്ച് പോയ കുട്ടിയെ പുറത്താക്കുകയും ഈ മാസ്ക് ഇട്ടുകൊണ്ട് വരാൻ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാതെ നോർമൽ മാസ്ക് ഇടാതെ കയറ്റി കയറ്റുക തിരിച്ച് ക്ലാസ് കയറ്റുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് കൺസർവേറ്റീവ്സ് ലോകം മൊത്തമുള്ള കൺസർവേറ്റീവ്സിനെ ഭയപ്പെടുന്ന കാര്യങ്ങളാണ് ഡെമോക്രാറ്റ്സ് ഇത്തരത്തിലുള്ള ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അങ്ങനെയെങ്കിൽ ദൈവത്തെ മാനിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് എങ്ങനെ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നയങ്ങളെയും അവരുടെ വ്യക്തികളെയും എങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും അതൊരു ട്രിക്കി ക്വസ്റ്റനാണ് കാരണം ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം അതൊരു കാത്തലിക്കായിരുന്നു ട്രംപിൻ്റെ നിലപാടുകളായിരുന്നു ഒരുപക്ഷെ ഇരുപത് വർഷം മുന്നത്തെ ജോ ബൈഡൻ്റെ സ്പീച്ചുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞിരുന്നത് അതേ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ പൊളിറ്റിക്കൽ ഗെയിംസിനായിട്ട് ഒരുപക്ഷെ പ്രസിഡന്റ് ആകാനായിരിക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലാഡറിൽ മുന്നോട്ട് പോകാനായിരിക്കാം അദ്ദേഹം നിലപാടുകൾ മാറ്റി ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഈ പറഞ്ഞ ദൈവം ഇല്ല അല്ലെങ്കിൽ മരുവാന് അതായത് ഡ്രഗ്സിനെ ലീഗലൈസ് ചെയ്യുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരുപാട് പോളിസീസാണ് മുന്നോട്ട് കൊണ്ടിരുന്നത് അത് ഭയപ്പെടുത്തുന്നതാണ് ഫോർ എക്സാമ്പിൾ കെമല ഹാരിസ് തന്നെ പറഞ്ഞിരുന്നു മുന്നോട്ട് ഡ്രഗ്സ് ലീഗലൈസ് ചെയ്യുക അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിപ്പം വ്യാപകമായി വരുവാണ് അവിടെയും അത് വ്യാപകമാകുന്നതിൽ തെറ്റില്ല അത് ലീഗലൈസ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് കെമല ഹാരിസ് പറയുന്നു സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും കൺസർവേറ്റീവ് ആണെങ്കിലും അത് ഏത് മതവും ആയിക്കോട്ടെ ഹിന്ദൂസ് ആയിരിക്കോട്ടെ ആരുമായിക്കോട്ടെ കൺസർവേറ്റീവ് ആണെങ്കിലും അത് തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്നതാണ് കാരണം ഇത് ചലഞ്ച് ചെയ്യുന്നത് ഒരു മതത്തെ അല്ല ഇത് ചലഞ്ച് ചെയ്യുന്ന ഒരുപാട് വാല്യൂസിനെയും ട്രഡീഷൻസിനെയും ഫാമിലി എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെയും ആണ് കാരണം ബ്ലാക്ക് ലൈഫ് മാറ്റർ എന്നുള്ള ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് പുഷ് ചെയ്യുന്ന മൂവ്മെൻറ്റിൻ്റെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കുക എന്നാണ് ഞാൻ അത്

ഇമിഗ്രേഷനല്ല ആൻഡ് ഹൈ ഇല്ലീഗൽ ഇമിഗ്രേഷനാണ് അതിന് ഉദാഹരണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്യൂവിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫിൽ ഔട്ട് ചെയ്ത് പന്ത്രണ്ട് വർഷം വെയിറ്റ് ചെയ്ത് ക്രിമിനൽ റെക്കോർഡിൽ നിന്ന് ഉറപ്പ് വരുത്തി അതിനുള്ള ഫണ്ടിങ് ഞാൻ ഉറപ്പ് വരുത്തി ഇത്തരത്തിൽ ഇത്രയും വലിയൊരു വെയിറ്റിനും വലിയൊരു പ്രോസസ്സിനും ശേഷം ഒരു ഇൻറ്റർവ്യൂവിനു ശേഷമാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ ഒരു അവസരം കിട്ടുന്നത് ആ പന്ത്രണ്ട് വർഷം വെയിറ്റ് ചെയ്ത് ചെല്ലുന്ന ഞാൻ കാണുന്നത് മെക്സിക്കൻ ബോർഡറിൽ അല്ലെങ്കിൽ ആരസോണയിൽ കൂടെ ഇലീഗലായിട്ട് വെറുതെ കാൽ ചവിട്ടി അല്ലെങ്കിൽ ഓഫ് എൻറ്റനിലോ വിറ്റ് ആളുകൾ അവിടെ എന്ന് കാണുമ്പോൾ അത് എന്നോട് ചെയ്യുന്ന അനീതിയാണ് ഇതാണ് ട്രംപ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഞാൻ ഇമിഗ്രേഷനെ തന്നെയല്ല ഇലീഗൽ ഇമിഗ്രേഷനെ തന്നെയാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടോ നിങ്ങൾ വന്നോളൂ അതിന് തെളിവുണ്ട് ഒരു വർഷം പതിനാല് മുതൽ പതിനഞ്ച് ലക്ഷം ആളുകൾ വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എല്ലാ വർഷവും ലീഗലായിട്ട് കാല് കുത്തുന്നുണ്ട് അവരെ എല്ലാം വെൽക്കം ചെയ്യുന്ന കൺട്രിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒന്ന് രണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം ബോർഡർ വോൾ പണിയുന്നതെല്ലാം ചോദിക്കുന്നത് ഇയാൾ എന്തൊരു മനുഷ്യനാണ് ജീനോഫോബിക് ആണല്ലോ അല്ല അതിന് കാരണം ഇതാണ് കാരണം ഇതേ ബോർഡറിൽ കൂടെയാണ് സെക്സ് ട്രാഫിക്കിങ് നടത്തുന്നത് ചിൽഡ്രൻ ചൈൽഡ് സെക്സ് ട്രാഫിക്കിങ് പതിനായിരം കുട്ടികൾ െ ഒരു വർഷം സെക്സ് ട്രാഫിക് ചെയ്ത് ഇതേ ബോർഡറിൽ കൂടെയാണ് നടത്തുന്നത് ഒപ്പം നമ്മൾ മെക്സിക്കോയെ കുറിച്ച് അറിയാത്തൊരു കാര്യമുണ്ട് ബോംബെയിലെ ധാരായെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഒരു സ്ലം അല്ലെങ്കിൽ ഒരുപക്ഷെ അതിലും വലുതായിട്ടുള്ള ഒരു സ്ലം മെക്സിക്കോയിലുണ്ട് അവിടെ ഡ്രഗ് കാർട്ടൽസ് പ്രവർത്തിക്കുന്നുണ്ട് ആ ഡ്രഗ് ആട്ടിൽസ് എന്നുള്ള ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങും ഇതേ ബോർഡറിൽ കൂടെ നടക്കുന്ന പെർസെന്റ് ഓഫ് ഈ കൊക്കയിലും ഫെൻറ്റനിലും വരുന്നത് ഇതേ ബോർഡറിൽ കൂടെയാണ് അതിനെ അതിന് തടസ്സമിടാൻ വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് ബോർഡർ ബോൾ പണിയുന്നത് അല്ലാതെ ലീഗലായിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുകയോ എത്ര അറിയാം നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ കേരളത്തിൽ നിന്ന് തന്നെ എത്ര റിലേറ്റീവ്സ് എത്ര ഫ്രണ്ട്സ് എത്ര ആളുകൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു അതിനൊന്നും ഒരു തടസ്സവും ഇല്ല പിന്നെ എച്ച് വൺ ബി വി കേസിൽ ഈ കൊറോണ വന്നതുകൊണ്ട് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത് റെസ്ട്രിക്ഷൻസ് എപ്പോഴും കൺട്രീസ് ഇമിഗ്രേഷനിൽ വെക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ജപ്പാനിൽ ഇനി നോക്കിയുള്ള അഞ്ച് വർഷത്തിനുള്ളിൽ എല്ലാ നാട്ടുകൾ നാടുകളിൽ നിന്നും ആൾക്കാരെ സ്വീകരിക്കാൻ തുടങ്ങും അതിന് കാരണം ഇതാണ് അവിടുത്തെ ആവറേജ് ഏജ് നാൽപ്പത്തി എട്ട് മാറി നാൽപ്പത്തി ഒമ്പതായി കഴിഞ്ഞു അതായത് മുപ്പത് ശതമാനം ആളുകൾ അറുപത്തഞ്ച് വയസ്സിന് മേളിലുള്ളവരാണ് അപ്പോൾ അവർക്ക് ലേബർ ആളില്ല ജോലി ചെയ്യാൻ ആൾക്കാരില്ല അങ്ങനെയുള്ളപ്പോൾ ആളുകളെ കൊണ്ടുവരും ഇതന്നെയാണ് ഓസ്ട്രേലിയയിൽ നടക്കുന്നത് കാനഡയിൽ നടക്കുന്നത് അപ്പം പല ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുണ്ട് ഇമിഗ്രേഷനിൽ അതായത് ഡോണൾഡ് ട്രംപ് എന്നൊരു വ്യക്തി മാത്രം തീരുമാനിച്ചാൽ ഇമിഗ്രേഷൻ്റെ തടസ്സം ഇടാൻ സാധിക്കില്ല തടസ്സ ഇട്ടിട്ടുമില്ല ഇലീഗൽ വാസ്തവത്തിൽ അനധികൃതമായിട്ട് അഭയാർത്ഥികളായിട്ട് കടന്നുകൂടി ഇപ്പം യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നതാണത് ഫ്രാൻസിലൊക്കെ ഇപ്പം നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇല്ലീഗലായിട്ടുള്ള ഇതുപോലെയുള്ള ഇമിഗ്രേഷൻസിനെ അദ്ദേഹം തടഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അതിന് നമുക്ക് ഉദാഹരണങ്ങളുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജർമ്മനിയിൽ ഒത്തിരി ഇമിഗ്രൻസ് അതായത് ലീഗൽ ഇമിഗ്രൻസിനെ കയറ്റിയതിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അതായത് എഴുപത് ശതമാനം ക്രൈം റേറ്റ് കൂടി കാരണം പലപ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുമ്പം അവർ ഫോർ എക്സാമ്പിൾ ക്വാളിഫൈഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ളവരായിരിക്കും ഒരു നാട് കടന്ന് മറ്റൊരു നാട്ടിലോട്ട് പോകാൻ സാധിക്കുന്ന ഒപ്പം അല്ലാത്തവരുമുണ്ട് ഫോർ എക്സാമ്പിൾ റെഫ്യൂജീസും ഉണ്ട് പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണൾഡ് ട്രംപ് ചെയ്യുന്നത് മറ്റു അതായത് ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനോട് നീതി പുലർത്തുന്നു ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്തുന്നു ഇതാണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ലീഗലായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും ഇവിടെ തടസ്സമില്ല ആസ് ഓഫ് നോ കൊറോണയുടെ ഭാഗമായിട്ട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട് അതുപക്ഷെ ലിഫ്റ്റ് ചെയ്തേക്കാം ട്രംപിനെ കുറിച്ചുള്ള ഒരു പ്രധാന ആരോപണം അദ്ദേഹം വ്യക്തിപരമായിട്ട് ആൾ ശരിയല്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ പല പോരായ്മകളും ഉണ്ട് അത്ര എന്നാൽ നേരെമുറിച്ച് ജോ ബൈഡൻ കുറച്ചുകൂടെ നീറ്റായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളാണെന്നാണ് ആ അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മാത്രം ജോ ബൈഡൻ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റുണ്ട് കാരണം അദ്ദേഹം കാര്യമാണ് ഇരുപത്തി ഒമ്പതാം വയസ്സിൽ സെനറ്റിൽ ആദ്യം വന്നു അന്നു മുതൽ നാൽപ്പത്തി എട്ട് വർഷം പൊളിറ്റിക്സിലുണ്ട് പക്ഷെ നമ്മൾ മറക്കരുതാത്ത മൂന്നാല് കാര്യങ്ങൾ ട്രംപിന് വിമർശനങ്ങൾ പറയുന്നവർ ബൈഡൻ്റെ വിമർശനം കൂടെ അറിഞ്ഞിരിക്കണം അതായത് ഇദ്ദേഹത്തിൻ്റെ മകൻ ഹണ്ടർ ബൈഡൻ ഇത് ന്യൂയോർക്ക് പോസ്റ്റിൽ വന്ന ആർട്ടിക്കളാണ് ഇതിന് തെളിവുകളുണ്ട് ഹണ്ടർ ബൈഡൻ യുക്രൈനിലും ചൈനയിലും ബൈഡന് ഡീലിങ്സ് ഉണ്ട് എന്നുള്ളത് തെളിവ് പുറത്തു വന്നു ഹണ്ടർ ബൈഡൻ്റെ ലാപ്ടോപ്പ് പുറത്തു വന്നപ്പോൾ അത് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ആ റിപ്പോർട്ടിനെ ട്വിറ്റർ സൈലൻസ് ചെയ്തു അതായത് സെൻസർ ചെയ്ത് കളഞ്ഞു ഒന്ന് രണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ട്രംപിനെ വിമർശിക്കുന്ന പല പോളിസീസും അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ള പോളിസീസാണ് ട്രംപ് പറഞ്ഞത് നാനൂറ് ഉള്ള ബോർഡർ ബോൾ ഞാൻ പണിയുന്നത് എഴുന്നൂറ് മൈൽ നമ്മൾ പണിയണമെന്ന് പറഞ്ഞ ആളാണ് ജോ ബൈഡൻ ഒന്ന് രണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ലീഡർ ആവില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നാൽപ്പത്തി എട്ട് വർഷം അദ്ദേഹം ഭരിച്ചത് സോറി നാൽപ്പത്തിയെട്ട് വർഷം പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിലുണ്ടായിട്ടും അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചില്ല അദ്ദേഹം ട്രംപിനെ റേസിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യം ബസിങ് അതായത് ആൻറ്റൈ ബ്ലാക്കായുള്ള ബസിങ് സെഗ്രിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളാണ് ജോ ബൈഡൻ ഒപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം നടത്തിയൊരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞു ബ്ലാക്സിനെ വിശ്വസിക്കരുത് അവർ പ്രൊഡക്റ്റേഴ്സാണ് അവർ സൂപ്പർ പ്രൊഡക്റ്റേഴ്സാണ് എന്ന് അവരെ അധിക്ഷേപിച്ചു കൊണ്ട് സംസാരിച്ചതും ഇതേ ജോ ബൈഡനാണ് ഒപ്പം തന്നെ അദ്ദേഹം നല്ലൊരു ലീഡർ ഒരിക്കലും ആവില്ല എന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഒബാമയുടെ ഡിഫൻസ് സെക്രട്ടറി ആയ റോബർട്ട് ഗെയ്റ്റ്സ് ആണ് ഒരിക്കലും ബൈഡന് നല്ലൊരു പ്രസിഡന്റ് ആവാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം ട്രംപ് പറയുന്ന ഒരു കാര്യം കൂടുണ്ട് ഇപ്പം അദ്ദേഹം ഒരു കാര്യം ഡിബേറ്റിൽ പറഞ്ഞു നാൽപ്പത്തിയെട്ട് മാസം ഞാൻ ബ്ലാക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തത് അത്രയും ഒരു നാൽപ്പത്തി എട്ട് വർഷം കൊണ്ട് ജോ ബൈഡൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവമാണ് സോ പേഴ്സണൽ വിമർശനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊണ്ട് സെക്ഷൽ അലിഗേഷൻസ് അദ്ദേഹത്തിന് ജോ ബൈഡനെതിരെ എട്ട് സ്ത്രീകൾ സെക്ഷൽ അലിഗേഷൻസുമായിട്ട് മുന്നോട്ട് വന്നതാണ് അതിൽ ഏറ്റവും പ്രമുഖമായിട്ട് മുന്നോട്ട് വന്നത് താരാ റീഡ് എന്ന് പറയുന്ന ഒരു എലിഗേഷനാണ് ഈ അലിഗേഷൻ മെയിൻ സ്ട്രീം മീഡിയ മറച്ചു വെച്ചു എന്നാൽ യൂട്യൂബിലും മറ്റ് കൺസർവേറ്റീവ് ഔട്ട്ലെറ്റ്സും ഇതിനെ പുറത്തുവിട്ടു സോ അത്തരത്തിലുള്ള ഒരുപാട് അലിഗേഷൻസ് ജോ ബൈഡൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു താരതമ്യത്തിൽ ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ജോ ബൈഡൻ വോട്ടിംഗ് എന്ന് പറയുന്നതിൽ തെറ്റാണ് കാരണം ഒരുപക്ഷെ ട്രംപിനോളം അല്ലെങ്കിൽ ട്രംപിനപ്പുറവും ഒരുപാട് വിമർശനങ്ങൾ വാങ്ങേണ്ടി വന്ന ആളാണ് ജോ ബൈഡൻ പക്ഷേ മീഡിയ ഉള്ളതുകൊണ്ട് അത് പലപ്പോഴും പലരും അറിയാതെ പോയി സാർ എന്നും ഒരു നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായിട്ടുള്ള വിഷയമല്ല ഈ പാകിസ്ഥാനുമായിട്ടുള്ള ഇഷ്യൂ ഈ വിഷയത്തിൽ ഇതിനു മുമ്പുള്ള എല്ലാ പ്രസിഡന്റുമാരും ഏറെക്കുറെ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് പരിപൂർണമായിട്ടും ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്ത് എന്നിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മളതിനെ എങ്ങനെയാണ് കാണുന്നത് നമ്മളതിനെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരത്തിൻ്റെ ബാക്കിയായിട്ട് വേണമെങ്കിൽ അതിനെ പറയാവുന്നതാണ് കാരണം ജോ ബൈഡൻ ആണെങ്കിലും കെമല ഹാരിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർനാഷണൽ ഇൻറ്റർവെൻഷൻ അതായത് ഫ്രീ കശ്മീരിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് കെമല ഹാരിസ് അതൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാൻറ്റാ ഇന്ത്യ പോളിസിയാണ് അതായത് ഇന്ത്യയെ അനുകൂലിക്കാത്ത വിധത്തിലുള്ള ഒരു പോളിസി അദ്ദേഹം ഓൾറെഡി പുറത്തുവിട്ട് കഴിഞ്ഞു സോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമല ഹാരിസ് ഒരു ഇന്ത്യൻ ആണെന്നുള്ളത് മാത്രമല്ല നോക്കേണ്ടത് അദ്ദേഹം ഒരു ഇന്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസീസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ അതിന് ഉത്തരം നോ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കെമല ഹാരിസിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പ്ലാൻ പേരൻ്റ്ഹുഡിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാൻ പേരൻഹുഡിൻ്റെ എതിരെ കേസ് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ആ കേസ് പെർസ്യൂ ചെയ്യാതെ കേസ് കൊടുത്തിയാൾക്കെതിരെ കേസ് എടുത്തയാളാണ് കെല ഹാരിസ് അതിനൊരു കാരണം ഇതാണ് തെളിവുണ്ട് അദ്ദേഹത്തിൻ്റെ കെമല ഹാരിസിൻ്റെ ക്യാമ്പയിൻ അക്കൗണ്ടിലോട്ട് പ്ലാൻ പേരൻഹുഡ് എൺപത്തി ഓരായിരം യു എസ് ഡോളേഴ്സ് അയച്ചു കൊടുത്തിന് തെളിവുണ്ട് സോ ഇത്തരത്തിലുള്ള ഒരുപാട് കറപ്ഷൻസ് അതുപോലെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളുടെ പിന്നിൽ ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളും അവരുടെ പണവും ഉണ്ടെന്നുള്ള ആരോപണം വാസ്തവമാണ് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇരു കൂട്ടർക്കും ഫണ്ടിങ് കിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ഫോർ എക്സാമ്പിൾ ഡെമോക്രാസിൻ്റെ ഭാഗത്ത് നോക്കിയാൽ ജോർജ് സോറോസിൻ്റെ ഫണ്ടിംഗ് ആണ് ഇവർ പറയപ്പെടുന്നു ജോർജ് സോറോസ് എന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് അദ്ദേഹമാണ് ഫണ്ട് എന്നു പറയപ്പെടുന്നു ഒപ്പം തന്നെ മീഡിയയുടെ ഭാഗത്തു നിന്നും ഡെമോക്രാറ്റിക് ഫണ്ടിങ് ലഭിക്കുന്നതുകൊണ്ട് മീഡിയയും ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു സോ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഉത്തരമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത് ട്രംപ് ഇത്രയധികം പോളിസീസ് കൊണ്ടുവന്നിട്ടും പറഞ്ഞതുപോലെ വാർ കൊണ്ടുവന്നിട്ടില്ല വാർ പീസ് ഉറപ്പുവരുത്തി പീസ് സ്റ്റീല് മിഡിൽ ഈസ്റ്റുമായിട്ട് ഉറപ്പുവരുത്തി ഓയിലിൻ്റെ ിലും നാച്ചുറൽ ഗ്യാസിന്റെ കേസിലും യു എസ് നമ്പർ വൺ ആക്കി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടും അമേരിക്കയിലുള്ളവരുൾപ്പെടെ വെറുക്കാനുള്ള ഒരു കാര്യം മീഡിയ അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയാണ് ഈ കോവിഡിന്റെ പ്രതിരോധ വാസ്തവത്തിൽ ലോക്ക്ഡൗൺ അദ്ദേഹം നേരത്തെ പിൻവലിച്ചു വ്യാപകമായ വിമർശനങ്ങളുണ്ടായി എന്നാൽ പിന്നീട് ലോകരാജ്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സ്വീകരിച്ച നിലപാടിനെ തന്നെ പിന്തുടരുകയാണ് ചെയ്തത് പക്ഷേ അതിലും അതിലും ട്രംപ് വിമർശിക്കപ്പെട്ടു എന്നുള്ളതാണ് അതെ അപ്പം ട്രംപിനെതിരെയുള്ള വിമർശനത്തിൽ നമുക്ക് രണ്ട് വർഷം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ന്യൂട്രലായിട്ട് രണ്ട് വർഷവും പറയുകയാണെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടൊന്നും ഉണ്ട് എന്നുള്ളത് സംശയമില്ല കാരണം മാസ്ക് മാൻഡേറ്റ് ചെയ്തിട്ടില്ല റാലികൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളവിടെ നോക്കേണ്ടത് ഡെമോക്രാറ്റ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പോട്ടർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം ഒരു ഉദാഹരണം ഒരു ഫെഡറൽ സ്ട്രോങ് ഫെഡറൽ സിസ്റ്റമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ അപ്പോൾ ന്യൂയോർക്ക് ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കിയാൽ ന്യൂയോർക്ക് മാസച്യൂസിറ്റ്സ് കാലിഫോർണിയ തുടങ്ങിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം കോവിഡ് ഡെത്തുകളും ഏറ്റവും അധികം കോവിഡ് കേസസും ഉണ്ടായിട്ടുള്ളത് എന്നാൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം അമേരിക്കൻ സിസ്റ്റത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് ആയിട്ട് നിൽക്കുന്ന അവിടുത്തെ ഗവർണറാണ് ഫോർ എക്സാമ്പിൾ ന്യൂയോർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നേട്ടങ്ങൾ അഭിമാനിക്കാൻ കഴിയുന്നതും അവർക്കുണ്ടാകുന്ന കോട്ടങ്ങൾ അപമാനം ഏറ്റെടുക്കേണ്ട ആളും ആൻഡ്രൂ കോമോ ആണ് എന്നാൽ നേട്ടങ്ങളിൽ അഭിമാനിക്കുകയും കൊറോണ വന്നപ്പോൾ അതിൻ്റെ വിരൽ ഡോണാൾഡ് ട്രംപിനെതിരെ ചൂണ്ടുകയും ചെയ്ത ആളാണ് ആൻഡ്രൂ കോമോ ഒപ്പം നഴ്സിംഗ് ഹോംസിൽ നിന്ന് പലരെയും വീട്ടിൽ പറഞ്ഞു വിട്ടു തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ ആൻഡ്രൂ കോമോയ്ക്കെതിരെ ഉണ്ട് അപ്പോൾ കൊറോണ ട്രംപിൻ്റെ മാത്രം ഉത്തരവാദിത്വം നമുക്ക് പറയാൻ പറ്റില്ല അൻപത് സ്റ്റേറ്റ്സ് ഉള്ളപ്പോൾ ഇരുപത്തിയാറ് സ്റ്റേറ്റ്സ് റിപ്പബ്ലിക്കൻ ഗവൺസാണ് ഇരുപത്തിനാല് സ്റ്റേറ്റ്സ് ഡെമോക്രാറ്റിക് ഗവണ്ണേഴ്സാണ് അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു ചോദ്യം നമ്മൾ നോക്കണം ഫോർ എക്സാമ്പിൾ കേരളത്തിലെ കേസ് എടുക്കാം ഇവിടുത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ച് ഇപ്പം നരേന്ദ്രമോദിയെ ഇവിടെ കൊറോണ കേസസ് കൂടുന്ന നരേന്ദ്രമോദിയെ കുറ്റം പറയുന്നതിന് തുല്യമായി പോകുന്നത് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ കേസസ് കൂടുന്നു കൂടുന്നതിന് മോദി ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് പറയുന്നതിന് തുല്യമാണത് പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തമായിട്ടാണ് കേസസ് കൂടിയെന്ന് നമുക്ക് പറയാം അപ്പം ഇരുകൂട്ടർക്കും പരാജയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചർച്ചസിൻ്റെ കേസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചർച്ചസ് തുറക്കില്ല എന്ന് പറഞ്ഞു ജിംനേഷ്യൻസ് തുറക്കില്ല എന്ന് പറഞ്ഞു ചെറുകിട്ട ബിസിനസ്സുകാർ തുറക്കണ്ട എന്ന് പറഞ്ഞു എന്നാൽ അതിനവർ പറഞ്ഞത് ചർച്ചസിൽ ഫോർ എക്സാമ്പിൾ പതിനഞ്ച് പേര് പോലും കൂട്ടം കൂടി നിൽക്കുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഡെമോക്രാറ്റ്സ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കൂട്ടം കൂടി മാസ്ക് ഇല്ലാതെ നടത്തിയ റയറ്റ്സിനും പ്രൊട്ടസ്റ്റുകൾക്കും ലൂട്ടിങ്ങുകൾക്കും യാതൊരു തടസ്സവും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അതിനെ പ്രൊമോട്ട് ചെയ്തു വിടുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഒപ്പം നിൽക്കുകയായിരുന്നു എതിര് നിൽക്കുകയാണോ നമുക്ക് അറിയാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഇതിന് അഡ്വൈസറായിട്ട് തരുന്നത് ആന്റണി ഫൗച്ചിയാണ് ആന്റണി ഫൗച്ചിയാണ് മാർച്ച് ഫിഫ്റ്റീൻത്തിന് നടത്തിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ആരും മാസ്ക് ഇടേണ്ട കാര്യമില്ല അസുഖമുള്ളവർ മാത്രം മാസ്ക് ഇട്ടാൽ മതി ഇത് മാൻഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഉപദേശം കൊടുത്തത് ആന്റണി ഫൗച്ചി ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം ആ ഉദ്ദേശം സ്വീകരിച്ച് അതിനെ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചു എന്ന് മാത്രം പിന്നീട് ആന്റണി ഫൗചി ഇതിനെ തിരുത്തി പറഞ്ഞു പക്ഷേ ട്രംപ് ഒടുവിൽ വിമർശനം വന്നത് ട്രംപിനാണ് ഒപ്പം മറ്റൊരു കാര്യങ്ങളുണ്ട് ജനുവരി ഇരുപത്തി ഒമ്പതിന് ചൈനയിൽ നിന്നുള്ള എല്ലാ ഫ്ലൈറ്റുകളും ബാൻ ചെയ്യണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ അതിനെ എതിർ പറഞ്ഞത് ആണ് അവർ പറഞ്ഞു എന്ത് മനുഷ്യനാണ് ഇദ്ദേഹം സീനോഫോബിക് ആണ് ഇദ്ദേഹം റേസിസ്റ്റ് ആണ് ചൈനയ്ക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നു നാണമാകുന്നില്ല നാണമാകുന്നില്ലെങ്കർക്ക് എന്ന് ചോദിച്ച ഡെമോക്രാറ്റ്സ് തന്നെയാണ് ഇപ്പം ട്രംപിനെ വിമർശിക്കുന്നു എന്ന് കാണുമ്പോൾ അതിലിതുണ്ട് പക്ഷേ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ട്രംപിന് സംശയമില്ല ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറുകളൊക്കെ ട്രംപ് നിരോധിക്കുകയുണ്ടായി ഈ ദിവസങ്ങളിൽ അപ്പോൾ അത് ലോകത്തിലെ ഒരു നമ്പർ വൺ രാജ്യമായിട്ട് കുതിച്ചു ചൈനയുടെ ആ കുതിപ്പിന് തടയിടാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവം ചെയ്ത ഒരു കാര്യമാണ് ഡെമോക്രാറ്റുകൾ അതിന് എതിരാണെന്നാണെന്നും അപ്പം അത് നമ്മൾ രണ്ട് രീതി രീതിയിൽ നോക്കിക്കാണോ ട്രംപിന്റെ പോളിസീസ് ചൈനയ്ക്ക് ചൈനയ്ക്ക് മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പ്രോമിസസ് മെയ്ഡ് പ്രോമിസസ് കെപ്റ്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പം ചൈനയുടെ കേസിലാണെങ്കിൽ ഒരു സൂപ്പർ പവറായിട്ട് വളരാൻ അദ്ദേഹം അനുവദിക്കില്ല എന്നുള്ളത് നമുക്ക് നോക്കി നോക്കിക്കാണുന്ന കാര്യമാണ് മറ്റൊരു കാര്യം നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൺഡു ബൈഡൻ അതായത് ജോ ബൈഡന്റെ മകനായ ഹണ്ടർ ബൈഡൻ ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ അത് ഒരു ബ്ലാക്ക് മെയിൽ ടൂൾ ആയിട്ട് ചൈന ഉപയോഗിച്ചാൽ അത് അമേരിക്കയുടെ അമേരിക്കയിൽ മാത്രമല്ല ലോകത്തിന് മൊത്തം ഒരു ഭീഷണിയായിട്ട് വരാം കാരണം ചൈനയുടെ ഭാഗത്ത് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈഡന് ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള ആക്ഷൻ ചൈനയ്ക്കെതിരെ എടുക്കാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഇതിന് തെളിവുകളുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് മുന്നോട്ടേ അറിയാൻ സാധിക്കുകയുള്ളൂ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരിണിത ഫലം പരിസമാപ്തിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയായി തീരാനാണ് സാധ്യത ഒരു മടങ്ങിവരവിന് ട്രംപിന് അവസരമുണ്ടാകുമോ അതോ ബൈഡൻ തന്നെ അടുത്ത പ്രസിഡന്റ് ആകുമോ മടങ്ങിവരവിൻ്റെ സാധ്യത നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല അങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ പറയും എയ്റ്റി പെർസെൻ്റ് ബൈഡന് തന്നെയാണ് സാധ്യത കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ് അല്ല മൂന്ന് സ്റ്റേറ്റുകളിലെങ്കിലും അദ്ദേഹം ഈ ലിറ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയി തെളിവുകൾ കാണിച്ച് വോട്ടർ ഫ്രോഡോ ഇറഗുലാരിറ്റിയോ തെളിയിച്ച് അദ്ദേഹം വിജയിക്കേണ്ടി വരും അത്രയും ഒരു വലിയ ചലഞ്ചാണ് ട്രംപിൻ്റെ മുന്നിലുള്ളത് എന്നാൽ സാധ്യത തീർത്തും തള്ളിക്കളയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല അദ്ദേഹം തീർച്ചയായും സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം നിൽക്കുന്നത് ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതിനെതിരെ അല്ലെങ്കിൽ കോട്ടകൾക്ക് മുന്നിൽ മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന ഒരു മീഡിയ ഉണ്ട് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ട് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന റിപ്പബ്ലിക്കൻസിനുള്ളിൽ തന്നെ റിമിക് ട്രോമിനുമുള്ള ആളുകളുണ്ട് സോ അങ്ങനെയുള്ള ഒരുപാട് ഓട്ട്സിനെ ഓവർകം ചെയ്ത് വേണം അദ്ദേഹം വിജയിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഇനി സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജോർജിയയിൽ ഇപ്പോൾ റീകൗണ്ടിങ് നടക്കുന്നുണ്ട് വളരെ ചെറിയ ലീഡാണ് ബൈഡൻ അവിടെ ഉള്ളത് അവിടെയുള്ളത് പതിനായിരത്തിനുള്ളിൽ പതിനാലായിരം അടുത്തുള്ള ചെറിയ ലീഡാണ് അവിടെ ഉള്ളത് അപ്പം മിസ്കോൺസിൽ ബെനസ്റ്റേ റീക്കൗണ്ടിങ് നടക്കും പെൻസിൽവേനയിൽ ചെറിയൊരു വിജയം ഡോണൾഡ് ട്രംപിന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മറ്റ് സ്റ്റേറ്റുകൾ ഇപ്പോൾ ആരിസോണയിൽ ഒരു പ്രശ്നമുണ്ട് ആരിസോണിൽ ചെറിയ ലീഡാണ് ട്രംപിൻ്റെ ബൈഡൻ്റെ വിജയം പക്ഷേ ഓട്ടോമാറ്റിക്കലി റീകൗണ്ടിംഗ് വേണ്ടതല്ലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ ആരിസോണിൽ ഒരു പ്രത്യേക നിയമം വീടായിട്ടുള്ള ഒരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ അവസാനിച്ചതിനു ശേഷം അഞ്ഞൂറ് വോട്ടുകളുടെ എങ്കിലും വ്യത്യാസം അത്രയും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഓട്ടോമാറ്റിക് റീകൗണ്ടിങ് ആരസോണയിൽ വരികയുള്ളൂ അപ്പോൾ ആരിസോണിൽ ഒരു പക്ഷേ അദ്ദേഹം റീകൗണ്ടിങ്ങിന് ആവശ്യപ്പെട്ടേക്കാം അതിന് കാരണം ഇതാണ് കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് ഒരു റിപ്പബ്ലിക്കൻ സ്ട്രോങ് ആയിരുന്നു ആരസോണ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ തവണയാണ് ഒരു ഡെമോക്രാറ്റ് അവിടെ വിജയിക്കുന്നത് ജോ ബൈഡൻ സോ അങ്ങനെ നോക്കുമ്പോൾ ട്രംപിന് സാധ്യതകൾ കുറവാണ് പക്ഷേ ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്സിലും കേസ് കൊടുത്തിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്സിലും ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് അതായത് മരിച്ച ആളുകൾ വോട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ഉണ്ട് അതുപോലെ അഡ്രസ്സ് മാറിപ്പോയവർക്ക് ബാലൻസ് എത്തിയായിട്ട് തെളിവുകളുണ്ട് പക്ഷേ ഇതൊക്കെ ഇരുന്നൂറ് മുന്നൂറ് ആയിരം രണ്ടായിരം എന്നുള്ളത് മാത്രമല്ല ഇത് ഈ പറഞ്ഞ ലീഡിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകൾ മുന്നോട്ട് വെച്ച് വിജയിക്കുക എന്ന് പറഞ്ഞ വലിയൊരു ചലഞ്ചാണ് സംഭവിച്ചാൽ അമേരിക്കക്കാർ പൊതുവെ വളരെ സത്യസന്ധരാണ് അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് ജീവിതത്തിൽ അങ്ങനെയുള്ള വാല്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട് ഈ കള്ളവോട്ടുകളും മറ്റും തെളിയിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയിൽ നിന്ന് ട്രംപിന് ഒരു അനുകൂലമായ ഒരു നിലപാട് വരാൻ സാധ്യതയുണ്ടാകുമോ തീർച്ചയായിട്ടും സുപ്രീം കോർട്ടിനുള്ള സാധ്യത ഡെമോക്രാറ്റ്സ് വാദിക്കുന്നത് ഈ രീതിയിലാണ് അതായത് സുപ്രീം കോർട്ടിൽ ആറ് മൂന്ന് അല്ലെങ്കിൽ അഞ്ചേ നാല് എന്ന് വേണേൽ പറയാം കാരണം ഒരാൾ എപ്പോഴും ട്രംപിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളല്ല അപ്പം എയിമി കോണി ബാരറ്റ് ഉൾപ്പെടെയുള്ള അഞ്ചേ നാല് എന്ന ലീഡിന് ലീഡിനൊരുപക്ഷെ കൺസർവേറ്റീവ് ജഡ്ജസ് ആയതുകൊണ്ട് ട്രംപിന് അനുകൂലമായിട്ട് വന്നേക്കാം ഡെമോക്രാറ്റ്സ് വാദിക്കുന്നു എന്നാൽ ഒരു കോടതിയിൽ തെളിവുകളില്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കില്ല ഇനി ഇത് വിജയിച്ചലക്ട്രിക് ഫ്രോഡ് പുറത്തു കഴിഞ്ഞാൽ സിസ്റ്റം മൊത്തം തന്നെ മാറ്റി മറിക്കണം എന്നുള്ള ഒരു വാദം അദ്ദേഹം മുന്നോട്ട് വെക്കും കാരണം ഒരുപാട് ഇതിന് മുന്നേ നടന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ലിബറൽ മീഡിയയും നേരത്തെ എഴുതിയിട്ടുണ്ട് സോ സിസ്റ്റം മാറ്റാൻ സാധ്യതയുണ്ട് മറിച്ച് ഡെമോക്രാറ്റ്സ് മുന്നോട്ട് വന്നാലും സിസ്റ്റം മാറ്റും അത് അവർക്ക് അനുകൂലമായിട്ടുള്ള രീതി ഞാൻ നേരത്തെ പറഞ്ഞപോലെ സെനറ്റ് എക്സ്പാൻഡ് ചെയ്യുക ഇലക്ട്രൽ വോട്ട്സ് ഇല്ലാതാക്കുക ഇല്ലീഗൽ ഇമിഗ്രൻസിന് വോട്ടിംഗ് റൈറ്റ് കൊടുക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ സാധ്യതയുണ്ട് ട്രംപ് വിജയിച്ച് മുന്നോട്ട് വന്നാൽ ഒരു വലിയ ഫ്രോഡ് പുറത്തു വരും അത് ഒന്ന് മെയിൽ ഇൻ ബാലൻസ് സംഭവിച്ച ഫ്രോഡ് രണ്ട് മീഡിയ ഒപ്പം നിന്നു എന്ന് പറയുന്ന ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ആയിരിക്കും അത് അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ട്രംപിൻ്റെ സാധ്യതകൾ ചെറുതാണ് പക്ഷെ പുറത്തു വന്നാൽ അത് വലിയൊരു അട്ടിമറിയായിരിക്കും ഒരു പക്ഷേ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയൊരു വാർത്തയായിട്ട് തന്നെ അത് മാറാം ട്രംപ് അനുകൂലികൾ വളരെ പ്രതീക്ഷയിലാണ് ഒപ്പം ലോകം മുഴുവനുമുള്ള ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന മനുഷ്യരൊക്കെ വളരെ പ്രതീക്ഷയിലാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ വാഷിങ്ടണിൽ ഒരു വലിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഒരു പ്രകടനം ട്രപ്പിന് അനുകൂലമായിട്ട് നടന്നു പക്ഷെ അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളിലൊന്നും അങ്ങനെ വലിയ വാർത്തയാകുന്നില്ല ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും ഇപ്പോഴും പുലർത്താൻ സാധിക്കുന്നുണ്ടല്ലേ തീർച്ചയായും അതുകൊണ്ടോ അതുകൊണ്ടാണല്ലോ ഇപ്പം മാഗാ മാർച്ച് അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മാർച്ച് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അധികം ആളുകൾ ഈ മാർച്ചിന് മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ മറ്റൊരു അധിക്ഷേപം എല്ലാവരും മുന്നോട്ട് വന്നത് റിപ്പബ്ലിക്കൻസ് എന്തേ അതായത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള അംഗങ്ങൾ എന്തേ ട്രംപിന് വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് അതും നേരത്തെ പറഞ്ഞ പോലെ മീഡിയ എന്നുള്ളതാണ് മാസം ഇപ്പോൾ മൈക്ക് പോംപിയോ മുന്നോട്ട് വന്നിട്ടുണ്ട് ബിൽ ബാർ മുന്നോട്ട് വന്നിട്ടുണ്ട് ലിൻസി ലിൻസിഗ്രാം മുന്നോട്ട് വന്നിട്ടുണ്ട് ടെക് ക്രൂസ് മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പഴയ മേയറും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റായ റൂഡി ജൂലിയൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ അവർ ഒരു വാദം മുന്നോട്ട് വെച്ചത് കൺസർവേറ്റീവ് കമൻറ്റേറ്റേഴ്സിനെയോ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അംഗങ്ങളെയോ ടി വിയിൽ ഒരു കാര്യമല്ലെ പബ്ലിക് സ്പേസില് കാര്യം പറയാൻ ഒരു സ്ലോട്ട് മീഡിയ ഹൗസസ് കൊടുക്കുന്നില്ല എന്നൊരു വാദമുണ്ട് സോ നമ്മൾ നോക്കേണ്ടത് സപ്പോർട്ട് എപ്പോഴും ഒരു വശത്ത് നടപ്പുണ്ട് ഒരു വശത്ത് പ്രാർത്ഥനകളോട് ഒരു കൂട്ടം ആളുകൾ കാത്തിരിപ്പുണ്ട് ഒരു വശത്ത് മാർച്ചുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരിടത്തും വയലൻസ് ഒന്നും കാണാനില്ല സോ തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനയോടെ ഒരു വശം കാത്തിരിക്കുന്നു ഒരു പക്ഷെ ആളുകൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു സോ പ്രതീക്ഷയുണ്ട് ചെറുതാണെങ്കിലും ഇനി എന്നാണ് ഇതിൻ്റെ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് വരാനായിട്ട് യാ സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ പല സ്റ്റേറ്റ്സിനും പല ഡേറ്റുകളാണ് എന്നാൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ ഫോർട്ടീൻത്തിനാണ് ഇലക്ട്രൽ വോട്ട്സ് അവാർഡ് ചെയ്യുന്നത് ആ ദിവസം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷെ അറിയാം അതല്ലെങ്കിൽ ഒരു പക്ഷെ അടുത്ത ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അറിയാം ഡോണാൾഡ് ട്രംപ് സീഡ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് അദ്ദേഹം സീഡ് ചെയ്യാൻ സാധ്യതയില്ല കാരണം അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത് അപ്പോൾ നമുക്ക് ഡിസംബർ പതിനാലിനുള്ളിൽ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഞാനിപ്പോഴും പറയുന്നു എൺപത് ശതമാനം ജൂബായിട്ട് തന്നെയാണ് സാധ്യത പക്ഷേ ട്രംപിൻ്റെ സാധ്യത തള്ളിക്കളയാനാവില്ല എനിവേ ഡിസംബർ പതിനാല് വരെ ലോകം മുഴുവൻ ഒപ്പം നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഡൊണാൾഡ് ട്രംപ് വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം വാസ്തവത്തിൽ നിലപാടുകളാണ് ട്രംപ് ഉയർത്തിപ്പിടിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ അദ്ദേഹം ലോക നന്മയ്ക്ക് വേണ്ടി ഉയർത്തിയിട്ടുള്ള നിലപാടുകൾ മാധ്യമങ്ങളൊക്കെ പാടെ തിരസ്കരിച്ച് കളഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ നിലപാടുകളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഷെക്കൻഡായ ടെലിവിഷൻ ഈ ഒരു ഉദ്യമത്തിലൂടെ പരിശ്രമിച്ചിട്ടുള്ളത് നമുക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഡിസംബർ പതിനാലാം തീയതി അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചന നമുക്ക് ലഭിക്കും അതുവരെ നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം